So next question. Trigonometry ഒരു simple question. Ready? Just angle ന്റെ കാര്യങ്ങളെ മാത്രം അറിയാനുള്ള question. Pi by 8 ല pi by 8 ത്ര നമ്മൾ angle എത്രയാടാ? Pi by 4 45 by pi by 8 വരുമ്പോൾ അതിന്റെ പകുതി ല 22.5. ജസ്റ്റ് ഞാൻ അത് മാറ്റാം. നോക്കിയേ നിങ്ങൾ. കുറെ ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് പോസ് ചെയ്യുക, വേഗം ചെയ്ത് തീർക്കാൻ ആൻസർ പറയാം. ഇതിന് പകരം 3 pi by 8 അല്ലെ 67.5 ആവും അല്ലെ. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കൂടാ മക്കളെ, സൈൻ ഓഫ് ആദ്യം സോറി കോസ് ഓഫ് എന്ത് പൈ ബൈ ടു മൈനസ് പൈ ബൈ എയ്റ്റ് എന്ന് എഴുതാലോ. കാരണം പൈ ബൈ ടു മൈനസ് പൈ ബൈ എയ്റ്റ് എന്തന്നെയാണ്, 3 പൈ ബൈ എയ്റ്റ് തന്നെയാണ്, റെഡിയാണല്ലോ. അതേപോലെ സൈൻ ക്യൂബ് പൈ ബൈ എയ്റ്റ് ഇൻറ്റു ഇതിനെ നമുക്ക് അതേപോലെ സൈൻ ഓഫ് പൈ ബൈ ടു മൈനസ് പൈ ബൈ എയ്റ്റ് എന്ന് എഴുതാലോ. റെഡി? ഓക്കെ, ക്ലിയർ ആണല്ലേ, റെഡിയാണല്ലോ. സോ കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ സൈൻ തീറ്റ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് ക്യൂബ് പൈ ബൈ എയ്റ്റ് ഇൻറ്റു സൈൻ പൈ ബൈ എയ്റ്റ് പ്ലസ് സൈൻ ക്യൂബ് പൈ ബൈ എയ്റ്റ് ഇൻറ്റു കോസ് പൈ ബൈ എയ്റ്റ് മക്കള് ഓക്കെയാണ്. രണ്ടും കോമൺ ആയിട്ട് ആരുടെ പുറത്തിറക്കുള്ളത്, സൈൻ പൈ ബൈ എയ്റ്റ് ഉണ്ട് കോസ് പൈ ബൈ എയ്റ്റ് ഉണ്ട്, പുറത്തിറക്കല്ലേ. അങ്ങനെ പുറത്തിറക്കുക, അതിൽ ബാക്കിയുണ്ടാവുക കോസ് സ്ക്വയർ പൈ ബൈ എയ്റ്റ്, അതിൽ ബാക്കിയുണ്ടാവുക സൈൻ സ്ക്വയർ പൈ ബൈ എയ്റ്റ്, അത് കാണണാവൂല്ലേ. ഇത് കാണണല്ലോ, ഇത് കാണാൻ ജസ്റ്റ് ഒരു ടു സപ്ലൈ ചെയ്തേക്കാം. ടു സപ്ലൈ ചെയ്തിട്ട് ടു സൈൻ പൈ ബൈ എയ്റ്റ് കോസ് പൈ ബൈ എയ്റ്റ് ചെയ്താം, ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇത് വണ്ണായി പോയി, ടു വൺ ബൈ ടു പഴയ പോലെ തന്നെയാ. ഇത് ടു സൈൻ തീറ്റ കോസ് തീറ്റ അല്ലടാ, സൈൻ ടു തീറ്റ. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഒരു വൺ ബൈ ടു പുറത്തുണ്ട്, സൈൻ ടു തീറ്റക്ക് പകരം മക്കളെ ടു ഇന്റു പൈ ബൈ എയ്റ്റ് ഇടാം. പൈ ബൈ ഫോർ ആയി, വൺ ബൈ റൂട്ട് ടു, വൺ ബൈ ടു റൂട്ട് ടു, ഓപ്ഷൻ ടു. റെഡി? ഈവൺ ഈ ടു എക്സെൻട്രിസിറ്റീസ് ആണ് മക്കളെ. എന്താ ഈ എലിപ്സിന്റെ ഇക്വേഷൻ ആണേ, എലിപ്സിന്റെ ഇക്വേഷൻ, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി തന്നിട്ട് അതേപോലെ ഹൈപ്പർബോളിന്റെ എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. റെഡി? ഹൈപ്പർബോളിന്റെ എക്സെൻട്രിസിറ്റി ഈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി? റെസ്പെക്റ്റീവ്ലി ആൻഡ് ഈവൺ ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ എലിപ്സ്, ഈ എലിപ്സിലുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഇതിന്റെ എക്സെൻട്രിസിറ്റി നമ്മൾ കണ്ടു, ഇതിന്റെ എക്സെൻട്രിസിറ്റി ഉണ്ട്, അതേ പോയിന്റിലൂടെയാണ് ഏത് എലിപ്സ് പാസ് ചെയ്യുന്നത്, ഈ എലിപ്സ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കേടെ കാര്യത്തിന് എഗെയിൻ ഞാൻ പറയുന്നു, കുറച്ചൊരു കാര്യങ്ങളൊക്കെ ധാരണ ഉള്ള കുട്ടിക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ. എക്സെൻട്രിസിറ്റി എന്താണെന്നുള്ള പറയാം അല്ലെ. വാട്ട് ഈസ് എക്സെൻട്രിസിറ്റി അല്ലെ, ആ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് എന്താ പറയാൻ മക്കളെ, ജസ്റ്റ് കേൾക്കുന്നവരാണ്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര സെന്ററിൽ നിന്ന് എത്ര ഷിഫ്റ്റ് ആയി, എത്ര എക്സെൻട്രിക് ആയി എന്നുള്ളതാണ്. സോ എക്സെൻട്രിസിറ്റി, എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി ഈ വൺ ഈക്വൽ ടു അല്ലെ, എലിപ്സിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സെൻട്രിസിറ്റി ഈ ഈക്വൽ ടു എന്തെയ്യുന്നു, സി ബൈ എ. വേർ എന്താ, സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ, ആ ഒരു കണ്ടീഷൻ. അതേ സ്ഥാനത്ത് ഹൈപ്പർബോളിന്റെയിലേക്ക് വരുമ്പോൾ കാര്യം, ആദ്യം ഞാൻ എലിപ്സിന്റെ ഇവിടുത്തെ എക്സെൻട്രിസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം, എന്നൊരു കാര്യങ്ങളിലേക്ക് വരാം. നോക്കാം, അപ്പൊ ഇതാ ഇവിടുന്ന് എ സ്ക്വയർ അറിയാടാ, ബി സ്ക്വയർ അറിയാം. സി സ്ക്വയറിന്റെ വാല്യൂ എത്ര മക്കളെ ഉണ്ടാവുക, സി സ്ക്വയർ ഈക്വൽ ടു ആൻസർ പറഞ്ഞു 18 മൈനസ് 4 ഈക്വൽ ടു ആൻസർ 14 ആയി അല്ലേ. അപ്പൊ സിയുടെ വാല്യൂ റൂട്ട് 14 ഓക്കെയാണ്. അതേപോലെ എയുടെ വാല്യൂ എത്രയാ, റൂട്ട് 18 അല്ലേ ഉള്ളത്. അപ്പം ഇന്ന് പറയുമ്പോ ഈ വൺ അല്ലെ, ഈ കേസിൽ ഈ വൺ, ഈ വൺ എന്ന് പറയുമ്പോ എത്രയാ, സി ബൈ എ, അതായത് റൂട്ട് ഓഫ് 14 ഡിവൈഡഡ് ബൈ ആൻസർ എന്ത് വരും, റൂട്ട് 18, റൂട്ട് 18 എന്ന് കൊടുത്തു അല്ലെ, റൂട്ട് 18. അപ്പൊ ആൻസർ ഇത് കട്ട് എഴുതി കഴിഞ്ഞാൽ 7/9 ആയി, റൂട്ട് എടുത്താലടാ റൂട്ട് 7/3 ഈ വണ് കാര്യം റെഡി ആണല്ലോ. സിമിലർലി നമുക്ക് ഏറ്റവും കൂടെ കണ്ടേക്കാം. ഓക്കെ, ഈസി ആവും നിങ്ങൾ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഈ വൺ ഈക്വൽ ടു എത്ര കിട്ടി, റൂട്ട് 7/3 ഈ ടു. ഇതിലേക്ക് വരാം, ഏതിലേക്ക്, ഹൈപ്പർബോളയിലേക്ക്. ഹൈപ്പർബോളിന്റെ എക്സെൻട്രിസിറ്റി എങ്ങനെയാണ് ഡിഫൈൻഡ് ആയത്, നേരെ തിരിച്ചാൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സെൻട്രിസിറ്റി എങ്ങനെ എന്തന്നെയാണ്, സി ബൈ എ. പക്ഷെ ഇവിടെ സി എന്ന് പറയുന്നത്, അതായത് സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റെഡി? അപ്പൊ ഈ കേസിൽ സി സ്ക്വയർ എത്ര ഉണ്ടാവില്ല, എ സ്ക്വയറും ബി സ്ക്വയറും മക്കളപ്പം 13 തന്നെ കിട്ടാം. അപ്പൊ സി ബൈ എ കാണാൻ പോയാൽ ഈക്വൽ ടു റൂട്ട് 13 സി ബൈ എയുടെ വാല്യൂ റൂട്ട് 9. ആൻസർ എത്ര കിട്ടിയടാ, കിട്ടിയ ആൻസർ റൂട്ട് 13/3. ഇവിടെ കിട്ടി, ഈറ്റും കിട്ടി, എല്ലാരും ഓക്കെ അല്ലേ, ഈറ്റും റെഡിയാണേ. സോ ഈവൺ ഈറ്റ് കിട്ടി. ഇനി എന്താ മക്കളെ പറയുന്നത്, റൂട്ട് 13/3. സോ ഈവൺ ഈറ്റ് മക്കളെ വാല്യൂസ് ആയി. ഇനി എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ എലിപ്സ് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഈവൺ ഈറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എന്താ ഈ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം, ആക്ച്വലി ഇതൊരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. എലിപ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, എലിപ്സ് പാസ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ് അതിന്റെ ഇക്വേഷൻ. അതായത് എലിപ്സ് ഈവൺ ഈറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൺ ഈറ്റു എന്ന് പറഞ്ഞ പോയിന്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അതായത്
ഫിഫ്റ്റീൻ ഇൻറ്റു എക്സ് സ്ക്വയറിന് പകരം റൂട്ട്സ് അപ്പോൾ ഇതിന് സെവൻ ബൈ നയൻ ചെയ്താലോ അല്ലേ ഇ ടു. അതേപോലെ ഇ ടു എഴുതുമ്പോൾ എന്താ ത്രീ ഇൻറ്റു ടു, ഇതിൻ്റെ എന്താ വരിക തേർട്ടീൻ ബൈ നയൻ. ആർക്ക് ഈക്വൽ ആണല്ലോ, ടിക്ക് ഈക്വൽ ആണ്. റെഡി ആണല്ലോ. സോ ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് പതിനഞ്ച് ഏഴ് അല്ലേ. അപ്പം എത്രയുടെ വരാം, വൺ നോട്ട് ഫൈവ് പ്ലസ് അപ്പുറത്ത് എത്രയാ തേർട്ടി നയൻ ഡിവൈഡഡ് ബൈ നയൻ അല്ലേ. അപ്പോൾ എത്രയാ വൺ നോട്ട് ഫൈവ് തേർട്ടി നയൻ വൺ ഫോർട്ടി ഫോർ അല്ലേ. വൺ ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ നയൻ ഈക്വൽ ടു സിക്സ്റ്റി ഈക്വൽ ടു ഓപ്ഷൻ വൺ. റെഡി. ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി അല്ലേ. ലെഫ്റ്റ് ഹാഷ് ഫിക്സ് തന്നിട്ടുണ്ട്, റേഞ്ച് തന്നിട്ടുണ്ട്. ഏത് റേഞ്ച് തരാനുള്ള കാരണം മക്കളെ, ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ ഒരു റേഞ്ച് ഉണ്ട്, മീൻസ് ഞാൻ വേറെ അതിലേക്ക് വരും. പിന്നെ എഫ് എഫ് സീറോ തന്നിട്ടുണ്ട്. അപ്പോൾ മറക്കല്ലേ, എഫ് ഡാഷ് എഫ് എക്സ് ആണ് തന്നത്. അപ്പോൾ നീ ഇൻറ്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് എഫ് എഫ് എക്സിനെ കിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് എഫ് എഫ് സീറോ എന്നുള്ള ഡാറ്റ തന്നത്. പിന്നെ എഫ് എഫ് വൺ എത്ര ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട, സിമ്പിൾ ആണ്. എഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. എഫ് ഡാഷ് എഫ് എക്സിനൊന്ന് സിംപ്ലിഫൈ അല്ല നമുക്ക് കിട്ടുന്നത്, ടാൻ ഇൻവേഴ്സ് ഓഫ്. കാരണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് ഇങ്ങനെ വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറേ അധികം സമയമുള്ള കാര്യങ്ങൾ പോയിപ്പോൾ അല്ലേ. സോ ഒന്ന് വൺ ബൈ കോസ് എക്സ് ചെയ്താലോ, ഇത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്താലോ. സോ വൺ പ്ലസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ എന്തായാലും കോസ് എക്സ്. റെഡി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ വൺ പ്ലസ് സൈൻ എക്സിൽ ഡയറക്റ്റ് ഇക്വേഷൻസ് ഇടാം, അല്ലെങ്കിൽ പിന്നെ സൈൻ അതായത് വൺ പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. വൺ പ്ലസ് കോസ് എക്സ്, വൈ ഇസ് വൺ പ്ലസ് കോസ് എക്സ് ടു കോസ് സ്ക്വയർ എക്സ് ബൈ ടു. അപ്പോൾ ആ പ്ലാനിലേക്കാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിക്കോട്ടെ, ടൈം ഇൻവേഴ്സ് ഓഫ് വൺ പ്ലസ്, ഇതിന് പകരം എന്ത് കൊടുത്തു, കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ്, ശരിയല്ലേ. ഡിവൈഡ് ബൈ സൈ കോസ് എക്സിന് പകരം സൈൻ ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ്. എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ, കാരണം ആ ലോജിക്കിനെ വർക്ക്ഔട്ട് ചെയ്താൽ. ഇനി നമുക്ക് വൺ പ്ലസ് കോസ് തീറ്റ ടു കോസ് സ്ക്വയർ തീറ്റ, പിന്നെ സൈൻ തീറ്റ എടാ ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു. അപ്പോൾ നമ്മൾ തീറ്റയ്ക്ക് പകരമല്ല എക്സിന് പകരം ആളുള്ളത് പൈ ബൈ ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ വരിക നോക്കല്ലേ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ നോക്കല്ലേ, സോറി ടാൻ അല്ല, വൺ പ്ലസ് കോസ് എന്ന് പറയുമ്പോൾ ടു കോസ് സ്ക്വയർ ഓഫ് പൈ ബൈ ടു മൈനസ് എക്സ് ബൈ ടു അല്ലേ. ഇപ്പം പൈ ബൈ ടു മൈനസ് എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു ചെയ്താലും പൈ ബൈ ടു മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു. താഴെയാണെങ്കിൽ ടു സൈൻ ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു കോസ് ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു. റെഡിയാണ് മക്കളെ, കാര്യങ്ങളൊക്കെ ഓക്കെയാണോടാ അല്ലേ. സോ ഇത് രണ്ടും ക്യാൻസലായി, ഒരു കോസും തീരുമാനമായില്ലേ. ബാക്കി ഉണ്ടാവുക കോട്ട് ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു എന്നല്ലേ ഉണ്ടാവുക. ഓക്കെയാണോ, റെഡി അല്ലേ. അപ്പോൾ എഴുതാൻ പോകണം, അതിലേക്ക് വരാം. ടാൻ ഇൻവേഴ്സ് അല്ലേ, ടാൻ ഇൻവേഴ്സ് കോട്ട് ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു. നമുക്ക് ടാൻ ഇൻവേഴ്സ് ടാൻ കിട്ടണം അല്ലേ. ടാൻ ഇൻവേഴ്സ് ടാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കോട്ട് മാറ്റി ടാൻ വരണം. എങ്ങനെയാണ് വരാം, ടാൻ ഇൻവേഴ്സ് എന്താ ടാൻ ഓഫ് പൈ ബൈ ടു മൈനസ് ഓഫ് പൈ ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു. റെഡി. സോ അത് രണ്ടും തീരുമാനമായില്ലേ. അപ്പൊ മക്കളെ ആൻസർ എന്താ വരാ, ടാൻ ഇൻവേഴ്സ് ടാൻ പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു അല്ലേ. റെഡിയാണല്ലോ. ഇനി കാര്യം നോക്ക്, നമ്മൾ എക്സ് കിടക്കുന്നത് മൈനസ് പൈ ബൈ ടുവിനെയും പൈ ബൈ ടുവിനെയും ഇടയിലാണ്. മൈനസ് പൈ ബൈ ടുവിനെയും പൈ ബൈ ടു എക്സ് ബൈ ടു ഉണ്ടാവുക, മൈനസ് പൈ ബൈ ഫോറിന്റെയും എന്തിന്റെ ഇടയിലാവോടാ, പൈ ബൈ ഫോറിന്റെ ഇടയിലാവും. അപ്പൊ മക്കളെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്തെന്നെ വരടാ, പിന്നെ എക്സ് തന്നെ എഴുതിയാൽ മതി. കാരണം എന്താ, ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് അതിൻ്റെ കൂടെ തന്നെ മാച്ചിങ് ആയിട്ട് കിട്ടിക്കോളും. റെഡിയാണല്ലോ. ഓക്കെ, കറക്റ്റ് കാര്യം മനസ്സിലാക്കി, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എപ്പോഴും എക്സ് അല്ല. കാരണം എന്താ വെച്ചാൽ ടാൻ ഇൻവേഴ്സിന്റെ ഒരു റേഞ്ച് ഉണ്ട്, ഏതാ ഓപ്പൺ ഇന്റർവെൽ മൈനസ് പൈ ബൈ ടു തൊട്ട് പ്ലസ് പൈ ബൈ ടു വരെ. ഇവിടെ വരാൻ പോണ ഈ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആൻസർ വരാൻ പോണത്. അപ്പൊ നമുക്ക് എന്തെന്നെ എഴുതിയാൽ മതി, പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു എന്ന് എഴുതിയാൽ മതി. റെഡി. ഇതാണ് നമ്മൾ ആരെ കിട്ടിയത്, എഫ് ഡാഷ് ഓഫ് എക്സിനെ കിട്ടിയത് അല്ലേ. ശരിയാവുണ്ടല്ലോ. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താവുക, ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇന്റഗ്രൽ പൈ ബൈ ഫോർ പ്ലസ് എക്സ് ബൈ ടു ഇൻറ്റു ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ പൈ ബൈ ഫോർ എക്സ് പ്ലസ് എക്സ് ബൈ ടുവിന്റെ തല എക്സ് സ്ക്വയർ ബൈ ഫോർ എന്നോ പ്ലസ് മക്കളെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഉണ്ടാവും. ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഫ് ഒ സീറോ തന്നത്. എഫ് ഒ സീറോ തന്നത് എത്രയാ, സീറോ അല്ലേ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. സീറോ കൊടുത്താൽ ഇത് സീറോ ആയി, ഇത് സീറോ ആയി, സി. അപ്പൊ ഇവിടെ സീറോ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ സീറോ ഈക്വൽ ടു അല്ലെ, എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ. സീറോ ഈക്വൽ ടു സീറോ പ്ലസ് സീറോ പ്ലസ് സി മീൻസ് ഇംപ്ലൈസ് സി ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താ വരിക,
പൈ ബൈ ഫോർ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഫോർ. ഇനി എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ വൺ ഇട്ട് എടുക്കാന്നല്ലേ. സോ പൈ ബൈ ഫോർ പ്ലസ് വൺ ബൈ ഫോർ ഓർ പൈ പ്ലസ് വൺ ബൈ ഫോർ. ഓപ്ഷൻ അഗല ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീനിലേക്ക്. ഡാറ്റസ് തന്നിട്ടുണ്ടോ, ഈ രണ്ട് ഡാറ്റസ് തന്നിട്ടുണ്ട്. അതായത് സിഗ്മ എക്സ് ഐ മൈനസ് ഫൈവ് ഈക്വൽ ടു ടെൻ തന്നിട്ടുണ്ട്. സിഗ്മ എക്സ് ഐ ഐ സിഗ്മ എക്സ് ഐ മൈനസ് ഫൈവ് ഓൾ സ്ക്വയർ ഈക്വൽ ടു ഫോർട്ടീൻ തന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ സെറ്റ് ഓഫ് ഡാറ്റയുടെ അല്ലേ, ഈ സെറ്റ് ഓഫ് ഡാറ്റയുടെ മീനും കാണണം വേരിയൻസും കാണണം. റെഡി? ഓക്കെ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പത്ത് ഡാറ്റസ് ആണല്ലോ അല്ലേ, ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും അറിയില്ലെങ്കിൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണം. സ്റ്റാറ്റിൽ എപ്പോഴും പറയട്ടെ, സ്റ്റാറ്റി നമുക്കൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആട്ടോ, എന്തായാലും ഒപ്പിക്കാനുള്ള ക്വസ്റ്റ്യനാണ് സ്റ്റാറ്റി. പ്രോപ്പർട്ടീസ് പഠിച്ചാൽ മതി നിങ്ങൾ വ്യക്തിയായിട്ട്. അതായത് പ്രോപ്പർട്ടി പറഞ്ഞാൽ കുട്ടിക്ക് ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യാം. അതായത് ഞാൻ പറയുന്നത് മക്കളെ, എക്സ് വൺ എക്സ് ടു അങ്ങനെ എക്സ് എൻ ഡാറ്റന്റെ മീനട എക്സ് ബാർ ആണെങ്കിൽ അതിലേക്ക് നമ്മളൊരു നമ്പർ ആഡ് ചെയ്യോ പ്ലസ് മൈനസ് ചെയ്യോ ചെയ്താൽ മീനും എന്താവും, അത് പ്ലസ് ഓർ മൈനസ് ആ വാല്യൂ ഉണ്ടാവും. റെഡി? ഓക്കെ. അതായത് ഒരു പെർട്ടിക്കുലർ ഡാറ്റയ്ക്ക് ഒരു മീനുണ്ട്, ആ മീനിലേക്ക് നമുക്ക് എല്ലാ നമ്പേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തത്, ഒരു പെർട്ടിക്കുലർ ഡാറ്റ ആഡ് ചെയ്തു, ചേഞ്ച് ഓഫ് ഒറിജിൻ നമ്മൾ വിളിക്കുക അല്ലെ. അങ്ങനെ ചേഞ്ച് ഓഫ് ഒറിജിൻ ചെയ്താൽ അതേ എമൗണ്ട് എന്തെയോടാ മീനിലേക്ക് മാഡാവും. ഇനി അതേപോലെ അത്രയും മൈനസ് ചെയ്യുകയാണെങ്കിൽ എന്താവും, അതേ എമൗണ്ട് എന്താവും മൈനസ് ആവും. റെഡി ആണല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചോ, ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ മൾട്ടിപ്ലൈ ആണെന്ന് വെച്ചോ, അങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ മീൻ എന്താവും മൾട്ടിപ്ലൈ ആവും. അപ്പോ ഇതിനെ ഈ ആഡ് ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കാം ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് വിളിക്കാം, മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിക്ക് ചേഞ്ച് ഓഫ് സ്കെയിൽ. അപ്പൊ മീൻ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, ചേഞ്ച് ഓഫ് ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്യും, ചേഞ്ച് ഓഫ് സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇനി ആ ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വരാം. നോക്കാം, നോക്കി നിങ്ങൾ. പിന്നെ ഇതിന്റെ വാല്യൂ ടെൻ ആണ് അല്ലേടാ, ഇതിന്റെ വാല്യൂ ടെൻ ആണെന്ന് പറഞ്ഞാൽ മക്കളെ മീൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇതൊക്കെ ആക്ച്വലി സം അല്ലേടാ, സം ആണല്ലേ. കാരണം ഇത് വാല്യൂ എടുത്ത് എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു മൈനസ് ഫൈവ്, അപ്പോൾ ഇതെല്ലാം കൂടെ സം. അപ്പോ ഇതിന്റെ അർത്ഥം സിഗ്മ എക്സ് ഐ മൈനസ് ഫൈവ് ബൈ ടെൻ ചെയ്താലല്ലേ ആ ഡാറ്റന്റെ എന്ത് കിട്ടുള്ളൂടാ, മീൻ കിട്ടുള്ളൂ. സോ ആൻസർ എത്രയാ, ഈ ഡാറ്റന്റെ മീന് വൺ ആണ് അല്ലേ. അതായത് എക്സ് എൻ എക്സ് ടു ഡാറ്റകൾ ഉണ്ട്, എക്സ് എൻ എക്സ് ടു ഡാറ്റകൾ ഉണ്ട്, അതിലേക്ക് എല്ലാത്തിനും എന്ത് ചെയ്തു മൈനസ് ഫൈവ് എടുത്തു. അങ്ങനെ മൈനസ് ഫൈവ് എടുത്തപ്പോൾ കിട്ടുന്ന മീൻ എത്രയാണ്, വൺ ആണ്. ഇനി നോക്ക് നമുക്ക് വേണ്ടത് എന്താ, ആക്ച്വലി നമ്മളെ ന്യൂ എക്സ് ബാർ ന്യൂ എന്ന് പറയുന്നത് ഇതല്ലേ, സിഗ്മ എക്സ് ഐ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ടെൻ അല്ലേ. അതായത് ഈ ഡാറ്റയിൽ നിന്നും ഈ ഡാറ്റയിലേക്ക് വന്നപ്പോ എന്ത് മാറ്റമാണ് ഉണ്ടായത്, എല്ലാത്തിനും എന്താണ് ഇത് മക്കളെ, ഒരു പ്ലസ് ടു ആഡ് ചെയ്യലേ ചെയ്ത്. നോക്കി മൈനസ് ഫൈവ് പ്ലസ് ത്രീ മീൻസ് മൈനസ് ത്രീ ആവുന്നതാണ് പ്ലസ് ടു ആഡ് അല്ലേ. അങ്ങനെ പ്ലസ് ടു എല്ലാ ഡാറ്റയിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്, മീനും എന്താവൂട ഒരു പ്ലസ് ടു ആഡ് ആവും, ആൻസർ ത്രീ ആവും. കിട്ടിയ നിങ്ങൾക്ക് ഫസ്റ്റ് പോയിന്റ് കിട്ടി അല്ലേ. റെഡിയാണ് എല്ലാവരും, ഓക്കെ അല്ലേ, ഫൈൻ. ഇനി നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് വരാം, വേരിയൻസിന്റെ പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പൊ വേരിയൻസിന്റെ ഡെഫിനിഷൻസിലേക്കാണ് നമ്മുടെ വരുമ്പോൾ പോകുന്നത് മക്കളെ. വേരിയൻസ് ഡെഫിനിഷൻ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ് അല്ലേ. റെഡിയാണല്ലോ. ഇനി അതേ സാധനത്തിന് നമുക്ക് എങ്ങനെയും മാറ്റി എഴുതാടാ, സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ ഒക്കെ നോക്കിയേക്കണം നിങ്ങൾ, എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ, ഇങ്ങനെയൊരു ഡെഫിനിഷൻ. എക്സ്പാൻഡ് ചെയ്താൽ നമ്മൾ അതിലേക്ക് ചാടും. റെഡി? ഓക്കെ ആണല്ലോ. ഞാൻ പറയുന്നത് ഈ ഡാറ്റ നമ്മൾ എപ്പോൾ മനസ്സിൽ വിചാരിക്കും നമ്മൾ എക്സ് ഐ എക്സിന് പകരം നമ്മൾ എടുക്കുന്നത് എക്സ് ഐ മൈനസ് ഫൈവ് ആണ് കേട്ടോ. നമ്മുടെ ഡാറ്റകളൊക്കെ മക്കളെ എക്സ് ഐ മൈനസ് ഫൈവ് ആണ്. അങ്ങനെയാണെങ്കിൽ പഴയ വേരിയൻസ് എന്താ ഉണ്ടാവുക നോക്കാം നിങ്ങൾ. അതായത് എക്സ് ഐ മൈനസ് ഫൈവിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഓൾഡ് എന്താ ഉണ്ടാവുക ഒന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് പറയാം എക്സിനാവും സിഗ്മ എക്സ് ഐ മൈനസ് ഫൈവ് ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡാറ്റാസിന്റെ എണ്ണം മക്കൾ ടെൻ ആണ് മൈനസ് ഈ ഡാറ്റകളുടെ മീൻ. ആ ഡാറ്റകളുടെ മീൻ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഇവിടെ ഓൾറെഡി ഇതാ ഇതിന്റെ മീൻ എത്രയെ ബൈ ടെൻ ചെയ്താൽ പോരെ, മീൻസ് ഓൾറെഡി ഇതിക്കൊള്ള വൺ. കൺഫ്യൂഷൻ ഉണ്ടോ മക്കളെ, ഒന്നുകൂടി ഞാൻ പറയട്ടെ. അതായത് ഒറ്റക്കാര്യം ഇപ്പം എക്സ് ഐ എക്സുകളുടെ മീനാണ് കാണുന്നത്, സോറി വേരിയൻസ് ആണ് കാണുന്നത്. ഈ ഡെഫിനിഷൻ എക്സ് ഐ മൈനസ് ഫൈവിന്റെ വേരിയൻസ് ആണ് കാണുന്നതെങ്കിൽ എക്സിന് പകരം എക്സ് ഐക്ക് പകരം എക്സ് ഐ മൈനസ് ഫൈവിന് കൊടുക്കണ്ടേ. നമ്പർ ഓഫ് ഡാറ്റസ് പത്താണടാ. ഇനി എക്സ് ഐ മൈനസ് ഫൈവിന്റെ മീൻ എത്ര, എക്സ് ഐ മൈനസ് ഫൈവിന്റെ മീൻ പറഞ്ഞാൽ എക്സ് ഐ മൈനസ് ഫൈവിന്റെ ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ മീൻ കിട്ടൂലേ, മീൻസ് ബൈ ടെൻ ചെയ്ത് ഇവിടെ എന്താണ് കിട്ടുക, വൺ അല്ലേ കിട്ടുക. സോ ആ കൺസെപ്റ്റ് ഓക്കെയാണ്. റെഡി? ഈ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്, ഫോർട്ടി. ഫോർട്ടി ബൈ ടെൻ എത്രയാ, ഫോർ ആയി. അപ്പോൾ അതാ ആൻസർ ത്രീ ആയി. അതായത് ഏതിന്റെ വേരിയൻസ്, ഈ ഡാറ്റ എക്സ് ഐ മൈനസ് ഫൈവിന്റെ ഡാറ്റകൾ എക്സ് ഐ മൈനസ് ഫൈവ് ആക്കി എടുക്കുകയാണെങ്കിൽ, അതായത് എക്സ് വൺ മൈനസ് ഫൈവ് എക്സ് ടു മൈനസ് ഫൈവ് എക്സ് ത്രീ മൈനസ് ഫൈവ് അങ്ങനെ ഡാറ്റകൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വേരിയൻസ് എന്താണ്, ത്രീ ആണ്. ഇനി നമ്മൾ എന്താ എന്തിന്റെ വേരിയൻസാണ് ചോദിച്ചത്,
എക്സ് വൺ മൈനസ് ത്രീ എക്സ് ടു മൈനസ് ത്രീ അതല്ലേ, അതായത് എക്സ് ഐ മൈനസ് ഫൈവ്ക്ക് ഒരു പ്ലസ് ടു ആഡ് ചെയ്യലാണ് ചെയ്യണത്. അങ്ങനെ പ്ലസ് ടു ആഡ് ചെയ്താൽ മക്കളെ വേരിയൻസ് മാറൂല, കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. കാരണം എന്താ, വേരിയൻസ് ഏതിനെ ഡിപ്പെൻഡന്റ് അല്ലടാ, ചേഞ്ച് ഓഫ് ഒറിജിനെ ഡിപ്പെൻഡന്റ് അല്ല. മീൻസ് എന്താണോ ഇതിന്റെ വേരിയൻസ് അത് തന്നെയല്ലേ ഇതിന്റെ വേരിയൻസ് ഉണ്ടാവാം. മീൻസ് മീനും തന്നെയാണ്, വേരിയൻസും ത്രീ തന്നെ. സോ ആൻസർ ത്രീ. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീനിലേക്ക് വരാൻ പോവാം. മാത്തമാറ്റിക് റീസണിംഗിലെ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, മാത്തമാറ്റിക് റീസണിംഗ് പറയുമ്പോൾ ഷുവർ ആയിട്ട് കവർ ചെയ്യുന്ന ചാപ്റ്ററാണ് മാത്തമാറ്റിക് റീസണിംഗ്. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ കിട്ടും, അതിൻ്റെ എല്ലാ ബേസിക് ഐഡിയാസും നമ്മൾ കമ്മിങ് വീഡിയോസിലൊക്കെ ആയിട്ടുണ്ടാവും. ഇതിൽ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പറയും. ഓക്കെ, റെഡി? ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്, റൂട്ട് ഫൈവ് ഈസ് എൻ ഇൻഡിജർ ഓർ ഫൈവ് ഈസ് എൻ ഫൈവ് ഈസ് ഇറാഷണൽ, ഫൈവ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ അല്ലേ? റെഡി? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? നെഗേഷൻ ആണ് ചോദിച്ചത്. സോ നെഗേഷൻ എന്ന് പറഞ്ഞ മക്കളിത് പി ആണെങ്കിൽ നെഗേഷൻ പി അതിന്റെ ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത്. അതായത് നോക്ക്, നമ്മൾ പി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി എന്താണ്? ഇതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടാ, ഇത് വേറൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. റെഡി? ഓക്കെ, അപ്പൊ നമ്മൾ ലെറ്റ് ബി ഇത് ക്യൂ ആവട്ടെ, ഇത് ആർ ആവട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ക്യൂ ഒ ആർ അല്ലേ? റെഡി? ക്യൂ ഒ ആർ, അതിന്റെ നെഗേഷൻ ആണ് വേണ്ടത്, നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ. അപ്പം അത് ഈക്വൽ ടു നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ ഈക്വൽ ടു നെഗേഷൻ ക്യൂ ആൻഡ് നെഗേഷൻ. ഇത് ഡിമോർഗൻസ് ലോ ആണ് നമ്മുടെ സെറ്റിൽ. അല്ലെങ്കിൽ ബേസിക്കലി ചിന്തിക്കുക, കാര്യങ്ങൾ ചിന്തിക്കുക. എന്താണിപ്പോ പറയണത്? ക്യുഒ ആർഒ ആണ് അല്ലേ? ക്യുഒ ആർഒ വേണം എന്നുള്ളതിന് തെറ്റെന്താ? ക്യുഒ ആർഒ വേണം എന്നുള്ളതിന് തെറ്റെന്താ? ക്യൂവും പാടില്ല, ആറും പാടില്ല. അപ്പം ക്യൂവും പാടില്ല ആൻഡ് ആറും പാടില്ല. റെഡി? അപ്പൊ കാര്യം മനസ്സിലായി എല്ലാവർക്കും? ഓക്കെ, ഈ സപ്പോസ് മക്കൾ അത് പി ക്യൂ ഓർ ആർ എന്ന് പറയുക, ക്യൂ ആൻഡ് ആറിന്റെ നെഗേഷൻ എങ്ങനെയാ? ക്യൂവും വേണം ആറും വേണം, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ക്യൂഒ ആർഒ ഏതെങ്കിലും ഒന്ന് പാടില്ല എന്നല്ലേ? ഒന്ന് കറക്റ്റ് ആലോചിച്ച നിങ്ങൾ, ക്യൂ ഓർ ആർ എന്താ അർത്ഥം? ക്യൂഒ ആർഒ അല്ലേ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ക്യൂവും പാടില്ല, ആറും പാടില്ല. ഇനി അടുത്ത എന്താ? ക്യൂവും വേണം, ആറും വേണം. അപ്പൊ എന്താ അതിനേതാ? ക്യൂഒ ഏതെങ്കിൽ ആറോ ഏതെങ്കിലും ഒന്ന് പാടില്ല എന്നല്ലേ. അപ്പൊ എന്താ, ഇവിടെ നേരെ ആൻഡ് മാറ്റി എന്താക്കണടാ? ഓർ ആക്കണം, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. റൂട്ട് ഫൈവ് ഈസ് ആൻ ഇൻഡിജർ ഓർ ഫൈവ് ഈസ് ആൻഡ് ഇറാഷണൽ അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് പറയുമ്പോൾ റൂട്ട് ഫൈവ് ഈസ് നോട്ട് ആൻഡ് ഇൻഡിജർ ആൻഡ് ഫൈവ് ഈസ് നോട്ട് ആൻഡ് ഇറാഷണൽ നമ്പർ. ഓപ്ഷൻ നോക്ക്, ഓപ്ഷൻ ഫോറിലേക്ക് നോക്കി നോക്ക് അല്ലേ. റൂട്ട് ഫൈവ് ഈസ് നോട്ട് ആൻഡ് ഇൻഡിജർ ആൻഡ് ഫൈവ് ഈസ് നോട്ട് ഇറാഷണൽ. റെഡി? ഓക്കെ. നമ്പർ സിക്സ്റ്റീൻ ഇഫ് ദ നമ്പർ ഓഫ് ഫൈവ് ഡിജിറ്റ് നമ്പർ വിത്ത് ഡിസ്റ്റിങ് ഡിജിറ്റ്സ് അല്ലേ, ഡിജിറ്റ്സ് ഡിസ്റ്റിങ്റ്റ് ആണ് കേട്ടോ, ഡിസ്റ്റിങ് ആണ് ഡിഫറെന്റ് ആണോ. ആൻഡ് ടു ഈസ് എ ടെൻത്ത് പ്ലേസ് മക്കളെ, വൺ ടു പ്ലേസ്, ടെൻത്ത് പ്ലേസ്, ഹൺഡ്രഡ് പ്ലേസ്. സോ ഈ പ്ലേസിൽ ആരാണോ ടു എ വരാൻ പാടുള്ളൂ. ഓക്കെ, സോ ഒറ്റ കാര്യം ഇത് ഫില്ല് ചെയ്യാൻ നമുക്ക് ഒറ്റ വഴിയുള്ളൂ. എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡിയാണ്. ഈസ് 336k, അതായത് ഇത് നമ്മളിപ്പോ എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് 336k, അതായത് 336 ടൈംസ് കെ കൊണ്ട് ചെയ്ത എത്രയോ നമ്പറാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ കെ എത്രയാണ് കാണേണ്ടത്. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. രണ്ട് കാര്യങ്ങൾ, ഡിജിറ്റ്സ് ഡിസ്റ്റിങ്ക് ആണോ, എല്ലാ ഡിജിറ്റ്സും ഡിഫറെന്റ് ആണോ, പിന്നെ പോരാത്തതിന് എന്തും കൂടെ വേണോടാ, ഈ പ്ലേസിൽ ടു എ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ താഴെ ചൂണ്ടിയതിന് അർത്ഥം എന്താ, ഇവിടെ ടു എ വരാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങളൊന്ന് കറക്റ്റ് കാര്യങ്ങളിലേക്ക് ലോജിക്കാറിലേക്ക്. നമുക്ക് എല്ലാ നമ്പേഴ്സും ഫോം ചെയ്യുന്നത് സീറോ തൊട്ടുള്ള നയൻ വരെയുള്ള ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട്, ശരിയല്ലടാ. അപ്പൊ ആദ്യം നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഈ പ്ലേസ് അല്ലേ മക്കളെ. കാരണം ഈ പ്ലേസിൽ എന്ത് വരാൻ പാടില്ല, ഫൈവ് സോറി സീറോ വരാൻ പാടില്ല. സീറോ എന്ന് കഴിഞ്ഞാൽ എന്താവില്ലടാ, ഡിഫൈൻഡ് ആവില്ല. സോ ഫസ്റ്റത്തെ കാര്യം ഇവിടെ ഫില്ല് ചെയ്യാൻ എത്ര ഓപ്ഷൻസ് ഉണ്ട്, സീറോയും പറ്റൂല, ഇവിടെ വന്ന് ടൂവും പറ്റൂല. മീൻസ് ഇവിടെ ഫില്ല് ചെയ്യാൻ നമുക്ക് എട്ട് ഓപ്ഷൻസ് ഉണ്ട്. റെഡി? ഡിസ്റ്റിങ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആർക്ക് പറ്റും, സീറോക്ക് പറ്റും. ബാക്കിയില്ല, ഇവിടെ എട്ട് ആൾക്കാർ കഴിഞ്ഞ ഏഴ് ആൾക്കാർ വേറെ ഇല്ലേ. സോ എയ്റ്റ് ക്ലിയർ ആവണല്ലോ. ഇവിടെ സെവൻ, ഇവിടെ മക്കളെ സിക്സ് അല്ലേ. ഡിഫറെന്റ് വേസ് ഒന്നും കൂടെ ഞാൻ പറയാം. വൈ എയ്റ്റ്? കാരണം സീറോക്കും പറ്റില്ല, ടൂക്കും പറ്റില്ല, അവർക്ക് രണ്ടാക്കും പറ്റില്ലല്ലോ. സീറോ ടൂ പറ്റില്ലെങ്കിൽ ഇവിടെ എയ്റ്റ് രീതി ചെയ്യാം. ഇവിടെ എങ്ങനെ എയ്റ്റായത് വീണ്ടും, അതായത് സീറോക്ക് പറ്റും പക്ഷെ ഇവിടെ വന്ന നമ്പറും പറ്റില്ല, ടൂക്കും പറ്റില്ല, അതുകൊണ്ട് എട്ട്. റെഡി അല്ലേ, കാര്യങ്ങൾ റെഡി ആവുണ്ട്. സോ ടോട്ടൽ എത്ര മക്കളെ ഉണ്ടാവുക? എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു വൺ ഇൻറ്റു സിക്സ്, ഇതല്ലേ ടോട്ടൽ നമ്പർ. ആ ടോട്ടൽ എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്, 336k ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേടെ കാര്യത്തിൽ ഉണ്ടാവുക, എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഡിവൈഡഡ് ബൈ 336. ക്യാൻസലേഷൻസ് നോക്ക് വേഗം. അപ്പോ 36 ഉണ്ടല്ലോ ഡിവിസിബിളിറ്റി അല്ലേ. പിന്നെ കാരണം നോക്കി എട്ടും ഏഴും അല്ലേ, ഇത് എയ്റ്റ് കൊണ്ട് കട്ട് ചെയ്യാലോ.
8 കട്ട് ചെയ്താൽ അത് എത്ര വരിക? 4 ഉണ്ടാകും. ബാക്കി എത്ര ഉണ്ടാവുക? 2 ഉണ്ടാവും. 42. 8 7 6 എത്ര ഇടാം? 42. റെഡി? സോ ആൻസർ 8. കെ ഈക്വൽ ടു 8. ഓപ്ഷൻ 4. So question number 17 like one. F of x given on. Find out the integral 0 to 1 f of x dx. Options on the tender. F of 1 in the f of 1 by 20 f of 0 in the terms. And then options on the open the movements on other. So I'm glad. Integrate you know. I know when just option is on the match the knock on the f of 0 for an analogy. F of 0 a. F of 1 on a plus b plus c. Like cinema on the trunk. A plus b plus c. F of 1 by 20. A plus b by 2 plus c by 4. No, c square, where 1 by 2 square, 1 by 4. Integrate a. Integral 0 to 1, f of x dx. Ready? So, integral 0 to 1, a plus bx plus cx square, dx. So, finally, in the hour, ax. No? So, ax. സെപ്റ്റം ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പോവാണ്. എ എക്സ് വരും. സോ എ എക്സ് എന്ന് പറയുമ്പോൾ വണ്ണ് കൊടുക്കുമ്പോൾ എക്സ് എ എന്ന അല്ലേ. അടുത്തത് ബി എക്സ് സ്ക്വയർ ബൈ ടു ഉണ്ടാകും, ബി ബൈ ടു ഉണ്ടാകും. എക്സ് സ്ക്വയർ വരുമ്പോൾ എത്രയാ? ബി ബൈ ടു ഉണ്ടാവും. റെഡി അല്ലേ? അടുത്താണ് മകളെ സി സ്ക്വയർ വരുമ്പോൾ ഇതും കൂടെ എക്സ് ക്യൂബ് ബൈ 3 ഉണ്ടാവും. അപ്പൊ ആൻസർ വരിക സി ബൈ 3. റെഡി? ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ റെഡി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്തേക്കാം. നമ്മുടെ ഓപ്ഷൻ എയിലേക്ക് തന്നെ പോകും. നോക്ക്, എഫ് ഓഫ് വണ്ണും 3 ടൈംസ് എഫ് ഓഫ് 1 ബൈ 2. അപ്പൊ തന്നെ ഏകദേശം തീരുമാനിച്ചിട്ടായിരുന്നു. കാരണം എഫ് ഓഫ് വണ്ണിൽ എ ആണ്, എയും പിന്നെ 3 ടൈംസ് അടിച്ചത് 4a. 4a ഹാഫ് എടുത്താലടാ 2a കിട്ടുള്ളൂ. എ കിട്ടില്ല. ഓപ്ഷൻ എ ഒഴിവാക്കി. ഫസ്റ്റ് ഓപ്ഷൻ തട്ടിപ്പോയി. എഫ് ഓഫ് 0 എഫ് ഓഫ് 1 ബൈ 2. എഫ് ഓഫ് 0 മക്കളെ എ ആണടാ. ഇത് 2a എന്നാ കിട്ടുക, 1/3 എന്നാ കിട്ടുക. അതും മാച്ച് ആവില്ല. അടുത്തത് പിന്നെ ഇത് നോക്കാം. 2 ടൈംസ് അല്ലെ, 3 ടൈംസ് എഫ് ഓഫ് 1. 3 ടൈംസ് എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 3a എന്നായി ഉണ്ടാവും. പിന്നെ അടുത്തത് 2 ടൈംസ് എഫ് ഓഫ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 2a എന്നായി ഉണ്ടാവും അല്ലെ. അപ്പൊ 3a 2a കൂടെ 5a ഇൻറ്റു 2 അടിച്ച എത്ര ഇട കിട്ടുക? 10a എന്നാ കിട്ടുക. നമുക്ക് ഇവിടെ വേണ്ടത് എ എന്നാ വേണ്ടത്. അടുത്ത് നോക്കാം. എഫ് ഓഫ് 0, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എ. എഫ് ഓഫ് 1 എന്തായാലും ഓപ്ഷൻ അതാന്നല്ല കൺഫേം ആയി. എന്നാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. എഫ് ഓഫ് എ ഇത് ഇതായി, എ ആയി. ഇത് വരുമ്പോൾ എ ആയി, എ ആയി. പിന്നെ 4 ടൈംസ് അടിച്ചാൽ എ ആയി. അപ്പൊ ടോട്ടൽ 6 ആയി. 1/6 അടിച്ചാൽ എന്ന് കിട്ടുമല്ലോ. റെഡി? ഇനി എഫ് ഓഫ് 1 പോവാ. എഫ് അപ്പൊ അവിടുന്ന് മാച്ച് ആയി. എഫ് ഓഫ് 1 നമുക്ക് വരുന്നത് ബീന്റെ കാര്യങ്ങൾ നോക്കാം. ബീന്റെ കാര്യം നോക്കുമ്പോൾ ഇവിടെ ഒരു ബീൻ്റെ ഇടാ. പിന്നെ 4 ടൈംസ് അടിക്കുമ്പോൾ എന്തായി ഉണ്ടാവും? 2 ബൈ 2 ഉണ്ടാവും മക്കളെ. അപ്പൊ ടോട്ടൽ 3 ബൈ ഉണ്ടാവും. 3 പിന്നെ 1/6 അടിച്ചാൽ ബി ബൈ 2 ഇനി മാച്ച് ആവും. റെഡി അല്ലടാ? ഇനി അതേപോലെ സീന്റെ കാര്യം നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു സി വരും. 4 ടൈംസ് അടിക്കുമ്പോൾ എന്താവും? വീണ്ടും സി ആവും. സിയും സിയും 2 സി ആവും. ബൈ 1/6 അടിക്കുമ്പോൾ ബൈ 3 ആവും. ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ, വളരെ ബേസിക് ക്വസ്റ്റ്യൻ. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നോ ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഇതൊക്കെ തേടി പിടിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ റെഡി? നമ്മൾ പറയുന്നത് ഒരു ട്രയാംഗിൾ ഉണ്ടല്ലോ. ട്രയാംഗിൾ മൂന്ന് വെർട്ടിസസ് തന്നിട്ടുണ്ട്. ട്രയാംഗിൾ മൂന്ന് വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഗിവൺ ആണ്. ഇതാണ് മൂന്ന് കോർഡിനേറ്റ്സ്. റെഡി? അതിന്റെ സെൻട്രോയിഡാണ് എന്ത്? സി എന്ന് പറഞ്ഞ പോയിന്റ്. സെൻട്രോയിഡ് സി. ഓക്കെ. പിന്നെ ഈ രണ്ട് ലൈൻസിന്റെയും കൂടെ ഇന്റർസെക്ഷൻ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സിയിലൂടെയും പിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈന് ആ തന്ന പോയിന്റിൽ ഏതിലൂടെയാണ് പാസ് ചെയ്യുക? സോ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യങ്ങൾ കേട്ടെ. നമുക്ക് ആ സിയുടെ കോർഡിനേറ്റും കിട്ടണം, പിയുടെ കോർഡിനേറ്റും കിട്ടണം. അങ്ങനെ രണ്ട് കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എന്താവുക? പിന്നെ സി പി എന്ന് പറഞ്ഞാൽ ആ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാനും പറ്റും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പം നമുക്ക് നമ്മൾ സി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാംഗിൾ സെൻട്രോയിഡ് ആണ്. എങ്ങനെ മക്കളെ ട്രയാംഗിൾ സെൻട്രോയിഡ് കാണണം? സി എന്ന് പറയുമ്പോൾ അല്ലെ, എക്സ് 1 y 1 ആണ്, എക്സ് 2 y 2 ആണ്, എക്സ് 3 y 3 ആണ്. ഇങ്ങനെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ അല്ലെ ഈ റേഷ്യോ ഒക്കെ അറിയാം. എന്താ ആക്ച്വലി വടി സെൻട്രോയിഡ്? സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് അല്ലെ. അതായത് മീഡിയൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അതായത് മീഡിയം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒരാൾ. റെഡി? അപ്പോൾ ഇതായിരിക്കും ഈ റേഷ്യോ 2:1 ആണ് ഉണ്ടാവുക അല്ലെ. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഡിറൈവ് ചെയ്ത് നമ്മൾ ഫൈനലി എത്തിക്കൊണ്ട് ഇക്വേഷൻ ഓർക്കുന്നുണ്ടാവും. x1 + x2 + x3 / 3, y1 + y2 + y3 / 3. സോ സെൻറ്ററിന്റെ കോർഡിനേറ്റ് കാണല്ലേ മക്കളെ. ഇപ്പോഴും ഞാൻ പറയാം, ഞാൻ കാൽക്കുലേഷൻസും അധികം ഫോക്കസ് ചെയ്യണം. വേഗം വേഗം ചെയ്ത് പോവാം, പോസ് ചെയ്യുക, വേഗം കാൽക്കുലേറ്റ് ചെയ്യുക. 3 ഉം 1 ഉം ഇതും 6 6 / 3 ആണ് 2y. അതേപോലെ -1 ഉം ഇതും കൂടെ 1 ഉം, അതായത് 6y മക്കളെ / 2, 2. സിയുടെ കോർഡിനേറ്റ് കിട്ടി. ഇനി പി. പി എന്ന് പറഞ്ഞ പോയിന്റ് പ്രത്യേകത എന്താ? ഈ രണ്ട് ലൈൻസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് പി മക്കളെ. അപ്പം എന്താണ് ഈ പോയിന്റ് പിയുടെ പ്രത്യേകത? പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
പണ്ട് അഞ്ചാം ക്ലാസ്സിലൊക്കെ എക്സും വൈയും പഠിച്ച കാലത്ത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത കൺസെപ്റ്റ് ആണ്. നിങ്ങൾ അഞ്ച് പെന്നക്കിന് അഞ്ച് പെന്നും പത്ത് ബുക്കും വാങ്ങിയപ്പോൾ 10 രൂപ കൊടുത്തു, ആറ് പെന്നും 8 ബുക്കും വാങ്ങിയപ്പോൾ 10 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന്റെ വില എത്ര, ഒരു ബുക്കിന്റെ വില എത്ര കൊടുക്കുമ്പോൾ എക്സും വൈയും കൊടുക്കണം. അതേ കൺസെപ്റ്റ്. അതായത് ഈ പോയിന്റിന്റെ പ്രത്യേകത ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന പോയിന്റ് അല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ഇതിനെ കിട്ടൂലോ. റെഡിയാണ്. സോ ജസ്റ്റ് കോഫിഷ്യൻസ് സെയിം ആക്ക്, ഇൻറ്റു 3 ചെയ്യണേ. അവിടെ 9 ആയി, ഇവിടെ എന്തായി 3 ആയി. റെഡി? സോ മൈനസ് സോൾവ് ചെയ്യാൻ പോകണം. സോൾവ് ചെയ്യാൻ പോകുമ്പോൾ മൈനസ് ചെയ്തു, ഇത് 10y അല്ലേ. 10y മൈനസ് 4 ഈക്വൽ ടു 0 വൈഡ വാല്യൂ 4/10 മുതൽ 2/5 റെഡി. ഇതിലേക്ക് ഇട്ടെടുക്കുക അല്ലേ. ഇതിലേക്ക് ഇട്ടെടുക്കുമ്പോൾ 3x മൈനസ് 2/5 പ്ലസ് 1 ഈക്വൽ ടു 0 റെഡി. അപ്പോൾ 3/5 അല്ലേ ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ മൈനസ് 1/5 റെഡി. സോ മീൻസ് പിയുടെ എക്സ് കോർഡിനേറ്റ് മൈനസ് 1/5 ഉണ്ടാവും, വൈ കോർഡിനേറ്റ് 2/5 ഉണ്ടാവും. റെഡി അല്ലേ. ഇനി നമുക്കിട ഏത് പോയിന്റ് മാച്ച് ചെയ്യാൻ. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, കാൽക്കുലേഷൻസ് സ്പീഡ് ആക്കാന്ന് മാത്രമേ ഇതിലൊക്കെ ഉള്ളൂടാ, വേറെ ഒന്നുമില്ല. ഓക്കെ റെഡി. ലൈൻ ഇക്വേഷൻ കാണണം അല്ലേ. സ്ലോപ്പ് കിട്ടണം നമുക്ക്. സ്ലോപ്പ് എത്രയെന്ന് വെച്ചാൽ 2 - 2/5 ഉണ്ടാവുക. അതേപോലെ ഇതിൻ്റെ എത്രയാണ്, 2 - -2 + അല്ലേ. ഒന്ന് കൂട്ടിയിടാം. ഇത് 8/5 അല്ലേ ഉണ്ടാവുക. അതാണെങ്കിൽ 8/5 ഇത് വരിക എത്ര കിട്ടും, 11/5 കിട്ടും. റെഡി? ഓക്കെ ശരിയാണല്ലോ. സോ 8/5 ആണ് ഇക്വേഷൻ ഉണ്ടാവുക. y - 2 ഈക്വൽ ടു അല്ലേ. സ്ലോപ്പ് 8/11 ഉണ്ടാവും, ഇൻറ്റു അപ്പുറത്ത് എന്ത് വരാം, x - 2. റെഡി? ഓക്കെ. ഓപ്ഷൻ എ എന്നിട്ട് എടുക്കുക, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ ചെക്ക് മുതലേ ഫസ്റ്റ് ഇടുമ്പോൾ -6 ഇടുമ്പോൾ -6 - 2 -8 വരിക അല്ലേ. ഇവിടെ വരുമ്പോൾ -9 ഇട്ടെടുത്താൽ അല്ലേ, ഇതിലേക്ക് ഇട്ടെടുത്തേ -9 ഇട്ടെടുക, -11 ആയി. ബൈ 11 ചെയ്താൽ എന്താട്ട, -1 ആയി. ഇൻറ്റു 8 ചെയ്താൽ തന്നെയാണ് -8. മീൻസ് ഓപ്ഷൻ മാച്ച്. റെഡി? ജി പിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ അല്ലേ. ഈസിയാണ് കേട്ടോ, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന്റെ സമ്മ എത്രയാണോ ചോദിക്കുന്നത്, എന്നിട്ട് ഞാൻ എസ് കൊടുക്കണേ, എസ് കൊടുക്കുക അല്ലേ. എസ് ഇസ് ഈക്വൽ ടു, സോ അറിയാലോ ബേസ് സെയിം ആക്കിയാൽ തന്നെ അല്ലേ പവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 2 - 1/4. 4 നമ്മൾ എന്താ വെച്ചാൽ 2 പവർ 2/60. കാരണം എന്താ വെച്ചാൽ 2² ആണ് അല്ലേ. അതേപോലെ അടുത്ത് വരുമ്പോൾ 2 പവർ 3/48. 4 അടുത്തത് 2 - 4 ആണ്, അപ്പൊ എന്താ 2 പവർ 4/128. അങ്ങനെ അങ്ങനെ പോകും അല്ലേ. സോ അതാണ് 2 - 1/4. അടുത്തത് 2 - 1/8. അടുത്തത് 2 - 16 അല്ലേടാ, 3 - 48 കട്ട് ചെയ്താൽ 1/60. അടുത്തത് മക്കളെ 32 വരും അല്ലേ, 32. സോ ഏകദേശം ക്ലിയർ കട്ടായിട്ടുണ്ട് എന്താ പ്ലാൻ എന്നുള്ളത്. അതായത് ബേസ് സെയിം ആണ്, സോ പവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുക. 1/4 + 1/8 + 1/16 + അങ്ങനെ ഇതുവരെ പോയി, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോയി അല്ലേ. റെഡി? സോ ഈ പോകുന്നത് ഒരു ഇൻഫിനിറ്റ് ജിപി ആണ്. ഇൻഫിനിറ്റ് ജിപി r < 1 ആണ്, 1/2 ആണ്. സോ ഇൻഫിനിറ്റ് ജിപിന് സമമാക്കൽ എസ് ഇൻഫിനിറ്റി ഈക്വൽ ടു a/(1 - r). അങ്ങനെ a/(1 - r) എന്ന് പറയുമ്പോൾ 1/4 / 1 - 1/2. നമ്മുടെ 1/2 അല്ലേ വരുന്ന കാര്യങ്ങൾ, ഓക്കെ അല്ലേ. 1 - 1/2 - 1/2, 1/4 / 1/2, ആൻസർ 1/2. റെഡി? സോ ഫൈനലി 2 പവർ 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഓപ്ഷൻ, സോറി 2 പവർ 1/2 എന്ന് പറയുന്നത്. റെഡി? സോ മക്കളെ ക്വസ്റ്റ്യൻ കുറച്ച് വേണ്ടി, നമ്മുടെ റിയൽ റൂട്ട്സ് ആണല്ലോ ചോദിച്ചത് ഓഫ് ദ ഇക്വേഷൻ. ഈ ഗിവൺ ഇക്വേഷന്റെ റിയൽ റൂട്ട് എത്ര റൂട്ട്സ് ഉണ്ട്, എക്സിന് എന്തൊക്കെ വാല്യൂസ് ഉണ്ട് അല്ലേ. സോ നമുക്കിതൊരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലിയർ കട്ട് ആയി കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദശം എക്സിനെ ടീം സബ്സ്റ്റിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് t^4 - 4t² + t + 1 = 0 അല്ലേ. ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്. ആ ഫോർത്ത് ഡിഗ്രി ഇക്വേഷനിൽ ടിയുടെ വാല്യൂ ഇറസ്പെക്ട്സ് ആണ്. എക്സ് മാറുമ്പോൾ എക്സ് -∞ ടു +∞ വരെ മാറുമ്പോൾ ഈ ഇറസ്പെക്ട്സിന് കിട്ടുന്ന വാല്യൂ മകൾ എന്തായാലും 0 - ∞ വരെ അല്ലാണ്. ഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേഷൻ പഠിച്ചു. ഇനി ടീൻ്റെ വാല്യൂ 0 - ∞ ആണെന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ത്രോട്ട് t² ആണ് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡിങ് ബൈ t² റെഡി. കാരണം ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ എട്ടിക്ക് സോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വർക്കാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻസ് അവിടെ മാച്ച് ചെയ്യുന്നുണ്ടാവും. സോ ഒന്ന് തേടി പോയി നോക്കാണ്. കാരണം ഇവിടെ തന്നെ രണ്ടത്തി കോഫിഷ്യൻസ് ആണ് സെയിം ആണ്, അതാണ് ഇവിടെ ബാക്കി എന്ന ലോജിക്. റെഡി? സോ എന്താവാ, t² ആയി. ബൈ t² ചെയ്യുമ്പോൾ t ആയി. ഇവിടെ വരുമ്പോൾ
മൈനസ് ഫോർ ഐ ഇവിടെ വൺ ബൈ ഡി ഐ ഇവിടെ വൺ ബൈ ഡി സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്ത് എന്താണ് സീറോ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? റെഡി ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ട പ്ലാനുകൾ നോക്കാം. സോ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം, ഡി സ്ക്വയർ പ്ലസ് വൺ ബൈ ഡി സ്ക്വയർ മൈനസ് ഫോർ ആയിട്ട് കിട്ടും. അങ്ങനത്തെ നിൽക്കട്ടെ കാര്യം ഞാൻ കാണിച്ചിട്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്വാഡ്രാറ്റിക് ആണ് നോക്കുക നിങ്ങൾ. വൺ ബൈ ടു ഈക്വൽ ടു സീറോ മക്കളെ തരാം. എന്താ ടി പ്ലസ് വൺ ബൈ ടി ഹോൾ സ്ക്വയർ? സോ നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് ടി സ്ക്വയർ ഇതാ, വൺ ബൈ ടി സ്ക്വയർ ഇതാ, ഒരുമിച്ച് മൈനസ് ഫോർ ടി പ്ലസ് വൺ ബൈ ടി അല്ലേ. റീസൺ ഉണ്ട്, നിങ്ങൾ മനസ്സിലാവും വൈ എന്നുണ്ട്. സോ ടി പ്ലസ് വൺ ബൈ ടി ഹോൾ സ്ക്വയർ അല്ലേ, നമുക്ക് ആദ്യം ടി പ്ലസ് വൺ ബൈ ടി ഹോൾ സ്ക്വയർ എന്താ? ടി പ്ലസ് വൺ ബൈ ടി ഹോൾ സ്ക്വയർ ടി സ്ക്വയർ വൺ ബൈ ടി സ്ക്വയർ വരും, പിന്നെ എ സ്ക്വയർ ബി സ്ക്വയർ ടു എ ബി വരുമ്പോൾ ടു ഇൻറ്റു എന്താ വരിക, ടി ഇൻറ്റു വൺ ബൈ ടി, അത് കയറിയിട്ട് കട്ടേക്കാണ് ടു എന്നാ വരിക. സോ നമുക്കിതിനെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരാം മക്കളെ, ടി പ്ലസ് വൺ ബൈ ടി ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ അതിക്കൊരു എന്തും കൂടെ വേണം, ഒരു പ്ലസ് ടു കൂടെ വേണം. ആ പ്ലസ് ടുവിനെ മാനേജ് ചെയ്യാം അവിടെ മൈനസ് സിക്സ് ഇട്ടിട്ടാ വരെ, കാരണം ഇവിടെ ഒരു പ്ലസ് ടു അധികം വന്നിട്ടുണ്ടാവും. ഈ മൈനസ് സിക്സിന്റെ എഫക്റ്റിൽ ആ പ്ലസ് ടു കേട്ട് ഈ മൈനസ് ഫോർ തന്നെ വന്നിട്ടുണ്ടാവും, പ്ലസ് അപ്പുറത്തന്നെ തന്നെ ടി പ്ലസ് വൺ ബൈ ടി. ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി, കാരണം എന്താ, ടി പ്ലസ് വൺ ബൈ ടി ഉള്ള ഒരു ക്വാഡ്രാറ്റിക് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഉണ്ടാക്കി അല്ലേ. മൈനസ് പ്ലസ് ടി പ്ലസ് വൺ ബൈ ടി മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. സോ ടി പ്ലസ് വൺ ബൈ ടി നമ്മളൊരു ക്വാഡ്രാറ്റിക് പ്ലാൻ ചെയ്തു. ഇനി ഈ ക്വാഡ്രാറ്റിക്കിന് സൊല്യൂഷൻ, അതായത് ആർ എസ് വാല്യൂ ആയിരിക്കും ടി പ്ലസ് വൺ ബൈ ടി. തൽക്കാലം ഞാൻ ടി പ്ലസ് വൺ ബൈ ടി കയറി എന്ത് വിളിക്കട്ടെ, എക്സ് വിളിച്ചേക്കാം അല്ലേ. ടി പ്ലസ് വൺ ബൈ ടി ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു സീറോ. പറയടാം, പ്രോഡക്റ്റ് മൈനസ് സിക്സ് ആണ്, സം പ്ലസ് വൺ ആണ്, ഗുണിച്ച മൈനസ് സിക്സ് കൂട്ടിയത് പ്ലസ് വൺ. ഏതാ മക്കളെ, പ്ലസ് ത്രീയും മൈനസ് ടു. റെഡി? സോ അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം, എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. ഫ്ലെക്സിന്റെ വാല്യൂ എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ മൈനസ് ത്രീ അല്ലെങ്കിൽ എന്താ പ്ലസ് ടു. ദാറ്റ് മീൻസ് ഇത് തന്നെ ടി പ്ലസ് വൺ ബൈ ടി അല്ലേ. ടി പ്ലസ് വൺ ബൈ ടി മൈനസ് ത്രീ ആവാം അല്ലെങ്കിൽ ടു ആവാം, ഓർ ഇ റേസ് ടു എക്സ് പ്ലസ് വൺ ബൈ ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഒന്നെങ്കിൽ മൈനസ് ത്രീ അല്ലെങ്കിൽ ടു. റെഡി? ഓക്കെ അല്ലേ. ഫസ്റ്റ് ഇത് കാര്യം പറ്റ, രണ്ട് ചാൻസ് ഉണ്ട് അല്ലേ. പക്ഷെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇ റേസ് ടു എക്സ് ഓൾവേസ് ഒരു പോസിറ്റീവ് നമ്പർ ആണ് അല്ലേ. ഉറപ്പല്ലേ, ഷുവർ അല്ലേ? വൺ ബൈ ഇ റേസ് ടു എക്സും പോസിറ്റീവ് തന്നെ അല്ലേ, കാരണം ഇ റേസ് ടു എന്തിട്ട് എങ്ങനെ നമ്പർ പോസിറ്റീവ് തന്നെ. സോ നിങ്ങൾ നോക്കിയേ, ഒരു എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്, ഒരു നമ്പർ ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഇങ്ങനെ അതും അതിന്റെ റെസിപ്രോക്കലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ ടു ആണ്ടാവും അല്ലേ. എന്തായാലും ഗ്രേറ്റർ ദാൻ ടു ആണ്, അത് ഏതും ചെക്ക് ചെയ്തു, ലോകത്തിലെ ഏത് നമ്പേഴ്സും ചെക്ക് ചെയ്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ അരിതമാറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജിയോമെട്രിക് മീൻ ഉള്ള കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് പ്രൂവ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഒരു പോയിന്റിലൂടെ നോട്ട് ചെയ്തു, ഒരു ഒരു പെർട്ടിക്കുലർ നമ്പർ ആണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ റിയൽ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതും അതിന്റെ പിന്നെ റിസപ്രോക്കലും കൂടെ ആഡ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എപ്പോഴാണ് ഈക്വൽ ടു ആവുക, രണ്ട് എന്താകുമ്പോൾ വൺ ആവുമ്പോൾ. ശരിയല്ലടാ. അപ്പൊ ഞാൻ നോക്കട്ടോ, ഈ റേസ് ടു എക്സ് പ്ലസ് ഈ റേസ് വൺ ബൈ ഈ റേസ് ടു എക്സ് മക്കളെ, ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനുള്ള ചാൻസ് ഇല്ലല്ലോ. റെഡി? സോ അത് എന്തെന്നാണ്, ഈ റേസ് ടു എക്സും വൺ ബൈ ഈ റേസ് ടു എക്സും കൂടെ കൂട്ടിയിട്ട് എന്താ കിട്ടും, ടു കിട്ടണം. അപ്പൊ ഒരു നമ്പറും അതിന്റെ റെസിപ്രോക്കലും കൂടി ടു കിട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ആ നമ്പർ എന്താവുക എന്നുള്ളതാണ്, വൺ ആവുക എന്നുള്ളത് അല്ലേ. ഇതും വൺ ആണ്, ഇതും വൺ ആണ്. സോ ഇത് വൺ ആണെന്നുള്ള എക്സിന്റെ വില എന്താണ്, സീറോ ആണ്. മീൻസ് മക്കളെ, ഇത് വൺ ആകണം ഒറ്റൊരു എക്സേ ഉള്ളു കേട്ടോ, വെച്ച് മീൻസ് നമ്മളതിന് ഒറ്റ റിയൽ റൂട്ട് ഉണ്ടാവുള്ളൂ. ക്ലിയർ? റിയൽ വാല്യൂ ടൈപ്പ് ആണ്, പിന്നെ ഇൻറ്റിജർ ടൈപ്പ് ആയിരുന്നു, പിന്നെ പണ്ട് ജെ അഡ്വാൻസ്ഡ് ഇൻറ്റിജർ ടൈപ്പ് ഉണ്ടായിരുന്നു. റെഡി? അപ്പൊ ഇത് റിയൽ വാല്യൂ ടൈപ്പ് ആണ് മക്കളെ. റിയൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സ് ആണ് എൻറ്റർ ചെയ്യേണ്ടി വരാം. റെഡി? പിന്നെ എൻ ടി കഴിഞ്ഞ വർഷം ഇത് പിന്നെ ജെ മെയിൻസ് കഴിഞ്ഞ വർഷം തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 360 മാർക്ക് ആയിരുന്നു. ഈ വർഷം ഈ ജാൻ തൊട്ടിട്ടാണ് അവർ എന്ത് ചെയ്തത്, പാറ്റേൺ മാറ്റി. 25 ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ടാവും, 5 ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ഓപ്ഷൻ ആണ്. പ്രത്യേകത ഇതിനെ നെഗറ്റീവ് അടിക്കില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ തന്നെയാണ്, ഒരു മോശമല്ല. എന്തായാലും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ തന്നെയാണ് ഈ ഏരിയകളും. സോ ക്വസ്റ്റ്യൻ്റെ വരാം. റെഡി? ദ പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ്, ഈ രണ്ട് പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ പ്രൊജക്ഷൻ ഏത്, ഓൺ ദ ലൈൻ ജോയിനിങ് ഇത്. ഈ രണ്ട് ലൈൻസും കൂടെ ജോയിൻ ചെയ്താൽ ബി, ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് വെക്റ്റർ എ ആയിക്കോട്ടെ, ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെക്റ്റർ ബി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് കാണേണ്ടത്. ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്.
നമുക്ക് ഇതിനെ വെക്ടർ ഫോമിലേക്ക് മാറ്റണം അല്ലെ. അറിഞ്ഞല്ലോ നിങ്ങൾക്ക് രണ്ട് പിന്നെ ഇതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാം, ഇതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാം. സോ ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന്റെ പി മൈനസ് ഓക്കി എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പക്ക റെഡിയാണ്. സോ ആ ക്യാൻസൽ ആയത് ടു ആയി ആലോചിക്ക് മാറ്റി കഴിഞ്ഞാൽ ടു മൈനസ് വൺ എന്തായാലും ഐ ആയി. ഇവിടാണെങ്കിൽ മക്കളെ മൈനസ് ഫോർ പ്ലസ് മൈനസ് ത്രീ ജെ ആയി. ഇതാണെങ്കിൽ ഇവിടെ ഇലവൻ പ്ലസ് എയ്റ്റ് കെ ആയി. റെഡി. ഇനി നമ്മൾ ബി വെക്ടർ എഴുതാൻ പോവാണ്. ബി വെക്ടർ ഈക്വൽ നേരെ അതേപോലെ ത്രീ പ്ലസ് വൺ, ത്രീ മൈനസ് മൈനസ് ത്രീ ഫോർ ഐ ആയി. പിന്നെ മൈനസ് ടു ഇത് വരുമ്പോൾ മൈനസ് ഫോർ ജെ ആയി. ടെൻ ഇത് ത്രീ ആയിരം പ്ലസ് സെവൻ കെ ആയി. റെഡി. എല്ലാവരും ഓക്കെ. കാണുന്നത് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ്. അപ്പൊ മക്കളെ ബി എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ട്, അതിന് ഏത് പ്രൊജക്ട് ചെയ്യുന്നു? എ എന്ന് പറഞ്ഞ വെക്ടർ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ കട്ടായിട്ട് വേണം നമുക്ക്. സോ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ, ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതല്ലേ പ്രൊജക്റ്റഡ് സാധനം ഉണ്ടാവുക. റിസോൾവ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. മീൻസ് ഈ ലെങ്ത് ഉണ്ടാവുക മോഡ് എ കോസ് തീറ്റ ആണ് അല്ലെ. ഇത് മോഡ് എ കോസ് തീറ്റ ആണെങ്കിൽ ഇതും മോഡ് എ കോസ് തീറ്റ അല്ലേ. അല്ലെ, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈക്വൽ ടു മോഡ് എ കോസ് തീറ്റ ആണ്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി മോഡ് എ കോസ് തീറ്റ. മോഡ് എ കോസ് തീറ്റ നമ്മൾ മാറ്റി പറയാറുണ്ട്. മോഡ് എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡ് ബി. ശരിയല്ലേടാ? അപ്പൊ വാല്യൂ ഇവിടെ മാറ്റി എഴുതാ. ഫോറും സിക്സ്റ്റീനും സിക്സ്റ്റീനും ഇതും കൂടെ വരുമ്പോൾ സെവൻറ്റി ടു അല്ലേ. സെവൻറ്റി ടു ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ തേർട്ടി ടു, തേർട്ടി ടു ഫോർട്ടി നയൻ, എയ്റ്റി വൺ. എയ്റ്റി വണ്ണിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നയൻ. സോ ആൻസർ എയ്റ്റ്. ഇൻറ്റിജർ വാല്യൂ എയ്റ്റ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ചെയ്യാം. മക്കളെ നമുക്ക് മനസ്സിലാകും നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആൻസർ ഇൻറ്റിജർ ആൻസർ ആയിട്ടത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചതൊക്കെ എന്തന്നെയായിരുന്നു? ഇൻറ്റിജർ ആൻസേഴ്സ് ആയിരുന്നു ചോദിച്ചത്. പിന്നെ ആസ് പെർ എൻ ടി എ പിന്നെ അവർ പറയുന്നത് ന്യൂമറിക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സേഫ് സൈഡാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് റിയൽ വാല്യൂ. ഈ വർഷം എന്താണെന്നുള്ളത് ഒരു ക്ലിയർ മീൻസ് ധാരണകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ മേ ബി അത് എന്തെന്നാ റിയൽ നമ്പർ ആവാം. എനിവേ ഞാൻ പറയുന്നത് ഇപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്തത് എന്ത് മാത്രമാണ്, ജസ്റ്റ് ന്യൂമറിക്കൽ ടൈപ്പ്. ഓക്കെ. ആൻസേഴ്സ് മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ സീരീസിലൊക്കെ എന്തുതന്നെയാണോ ഇൻറ്റിജർ ആൻസേഴ്സിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് അപ്രോച്ച് ചെയ്യാം. റെഡി. ഇതൊരു മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട സാധനമാണ്. പിന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ ലീനിയർ ഫോം, അത് ലീനിയർ ഫോം ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, ലീനിയർ ഫോം അത് കൺവേർട്ട് ചെയ്യുക, അത് ആ കാര്യങ്ങളാണ് നമ്മൾ പക്ക റെഡി ആവുന്നത്. ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. അത് എന്തായാലും നിങ്ങൾ ജയിക്ക് പോകുന്നതിന് മുന്നേ ഉറപ്പിച്ചിട്ട് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഫോം. ഓക്കെ. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അതായത് ആറ് പേപ്പർ നടന്നിട്ടുണ്ടെങ്കിൽ നാലോ അഞ്ചോ പേപ്പറിൽ ചോദിച്ചാൽ ലീനിയർ നടന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. റെഡി. സോ വരാം. നമുക്ക് ഒന്ന് ജസ്റ്റ് ആ ഡി എക്സിനെ കൂടെ ഒന്ന് ഡി വൈ ബൈ ഡി എക്സിന്റെ ഫോമിലേക്കും എക്സ്പ്രസ് അങ്ങോട്ടും കൊടുക്കട്ടെ. റെഡി. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യാൻ പോണേ. അപ്പോൾ എക്സ് പ്ലസ് വൺ ആയിട്ടുണ്ടാവും, കാരണം ഇവിടെ നിന്ന് അങ്ങനെ ഡിവൈഡ് ചെയ്തു അല്ലേ. പ്ലസ് അടുത്ത കഥ എന്താണ്ടാവുക? വൈ ബൈ എക്സ് പ്ലസ് വൺ ഉണ്ടാവും. അടുത്തത് മൈനസ് ത്രീ ബൈ എക്സ് പ്ലസ് വൺ. ഓക്കെ. ഇപ്പം പറയാൻ പോലെ കാൽക്കുലേഷൻസ് തമ്മിൽ കുറെ ടൈം കളയാന്നുള്ളതല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കാന്നുള്ളത്. റെഡി. സോ ഡിവൈ ബൈ ഡി എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു എക്സ് പ്ലസ് വൺ മൈനസ് ത്രീ ബൈ എക്സ് പ്ലസ് വൺ. ഇങ്ങനെ എഴുതാൻ റീസൺ ഉണ്ടല്ലേ. കാരണം എന്താ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം എന്താ, ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി വൈ ഈക്വൽ ടു ക്യു. പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ക്യൂ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലെങ്കിൽ പി ആർ ക്യൂ ആർ കോൺസ്റ്റന്റ്സ് അല്ലേ. സോ നമുക്ക് ഇവിടെ പി എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ എക്സ് പ്ലസ് വൺ ആണ്, ക്യൂ എന്ന് പറയുന്നത് ഈ ഫുൾ ടേം ആണ്. റെഡി. സോ അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ കാണാം അല്ലേ. സൊല്യൂഷൻ കാണാൻ നമുക്കൊരു ഐ എഫിനെ കാണിട്ടാ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ ഈ റെസ്റ്റു ഇന്റഗ്രൽ പി ഡി എക്സ്. റെഡി. പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. ഈ റെസ്റ്റു ഇന്റഗ്രൽ പി ഡി എക്സ് ആൻസർ എത്ര വരാ? അപ്പം മൈനസ് വൺ ബൈ എക്സ് പ്ലസ് വൺ. നമ്മുടെ പിയുടെ വാല്യൂ അതല്ലേ, പി ഈക്വൾ ടു മൈനസ് വൺ ബൈ എക്സ് പ്ലസ് വൺ അല്ലേ. റെഡി ആണല്ലോ. ഈ റെസ്റ്റ് മൈനസ് പുറത്ത് നിൽക്കട്ടെ. വൺ ബൈ എക്സ് പ്ലസ് വൺ ഉണ്ടെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് വൺ. റെഡി. ലോഗ് മോഡ് എക്സ് പ്ലസ് വൺ മക്കളെ ആ മൈനസ് കൂടെ കൊടുക്കുമ്പോൾ അത് വൺ ബൈ എക്സ് പ്ലസ് ആണല്ലേ. പിന്നെ അറിയാലോ നിങ്ങൾക്ക് ഈ റെസ്റ്റ് ലോഗ് എക്സ് എന്താണോടാ, എക്സ് എൻ ആണ്. ലോഗ് ഈ റെസ്റ്റ് എക്സ് എക്സ് ആണ് മക്കളെ. ഈ റെസ്റ്റ് ലോഗ് എക്സ് എക്സ് ആണ്. അത് വൃത്തിയാണ് പ്രൂഫ് നമ്മൾ പ്ലസ് ടു കാണിച്ച് പഠിച്ച ഒരു കാര്യം കൂടെ. ഈ റെസ്റ്റ് ലോഗ് വൺ ബൈ എക്സ് പ്ലസ് മോഡ് എക്സ് പ്ലസ് വൺ. റെഡി. ഇനി ഈ റെസ്റ്റ് എഫക്റ്റ് ഇവിടെ വരുമ്പോൾ ആൻസർ വൺ ബൈ എക്സ് പ്ലസ് വൺ തന്നെ. ഓക്കെ.
ഫസ്റ്റ് സൊല്യൂഷൻ എങ്ങനെ വൈ ഇൻഡു ഐ എഫ് വൈ ഇൻഡു എക്സ് പ്ലസ് വൺ ഇക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഇൻഡു ക്യൂ ഇൻഡു എന്ന് പറയുമ്പോൾ വൺ ബൈ എക്സ് പ്ലസ് വൺ അപ്പൊ എന്താ ഇൻഡു ഐ എഫ് അപ്പൊ ക്യൂക്ക് പകരം കൊടുത്തു മൈനസ് ത്രീ ബൈ എക്സ് പ്ലസ് വൺ റെഡി സോ വൈ ബൈ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു വൺ മൈനസ് ത്രീ ബൈ എക്സ് പ്ലസ് വണ്ണിന്റെ ഹോൾ സ്ക്വയർ റെഡി ആണല്ലോ കാര്യങ്ങളൊക്കെ റൈറ്റ് സോ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യണം കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ സോ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് നോക്കാം ക്ലിയർ ആണേ ഓ വൈ ബൈ എക്സ് പ്ലസ് വൺ ഈക്വൽ ടു എന്താ വരാ എക്സ് മൈനസ് എന്തെങ്കിലും വൺ ബൈ എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ മൈനസ് വൺ ബൈ എക്സ് അപ്പൊ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയറിന്റെ വൺ ബൈ എക്സ് അപ്പൊ മൊത്തം ത്രീ ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് എന്ത് റെഡി അല്ലേ ഈ ഡാറ്റ തന്നെ വൈ എഫ് ടു സീറോ ആണ് മക്കൾ അതായത് എക്സിന് ടു എടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എന്താണ് സീറോ ആണ് അപ്പൊ സീറോ ഈക്വൽ ടു ടു പ്ലസ് ത്രീ തന്നെ അല്ലേ ഉണ്ടാവുക പ്ലസ് സി ശരിയല്ലേ ഓക്കെയാണ് എല്ലാവരും ഓക്കെയാണ് സിയുടെ വാല്യൂ അപ്പൊ എത്ര കേട്ടത് വൺ ആയി സിയുടെ വാല്യൂ മൈനസ് ത്രീ റെഡി ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് സിയുടെ വാല്യൂ കിട്ടി അല്ലേ സിയുടെ വാല്യൂ കിട്ടി ഇനി നമുക്ക് വൈ എഫ് ത്രീ കാണണം മീൻസ് എക്സിന്റെ വാല്യൂ ത്രീ ആകുമ്പോൾ വൈയുടെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കലടാ കൊള്ളം വൈ ബൈ ത്രീ പ്ലസ് വൺ ഫോർ ആയി അല്ലേ ഇവിടെ ത്രീ പ്ലസ് ത്രീ ബൈ ത്രീ പ്ലസ് വൺ ഫോർ ആയി സിയുടെ വാല്യൂ ഇത്രയും കൊടുത്തു മൈനസ് ത്രീ കൊടുത്തു സോ ത്രീ ത്രീ ക്യാൻസൽ ആയി വിച്ച് മീൻസ് വൈ ബൈ ഫോർ ഈക്വൽ ടു ത്രീ ബൈ ഫോർ ഓർ വൈ ഈക്വൽ ടു ത്രീ റെഡി സോ അഗൈൻ ഇൻഡിജർ ആൻസർ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഇൻഡിജർ കിട്ടാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വരാം ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു ഫോർ ആണ് ഈ എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞാൽ ഈ എക്സ്പാൻഷൻ എക്സ് റേസ് ടു ഫോറിന്റെ കോഎഫിഷ്യന്റ് ഉണ്ടാവും ബേസിക്കലി ബൈനോമിയൽ അല്ലെ മൾട്ടിനോമിയൽ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇവിടെ വർക്ക് ആണത് മൾട്ടിനോമിയൽ മക്കളെ നമ്മൾ ബൈനോമിയൽ തീറാം ബൈ ആണ് രണ്ടാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ബൈനോമിയൽ നമ്മൾ പറഞ്ഞത് അല്ലെ സോ മൾട്ടിനോമിയൽ തീറത്തിലേക്കാണ് അതായത് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാലുള്ള തീറാണ് നമ്മൾ മൾട്ടിനോമിയൽ തീറ എന്ന് പറയുന്നത് ഓക്കെ സോ എ പ്ലസ് ബി പ്ലസ് സി ഓൾ പവർ എൻ ഇതിനൊരു ബേസ് കൺസെപ്റ്റ് പെർമ്യൂട്ടേഷൻ എന്നാണ് വരുന്നത് പെർമ്യൂട്ടേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത് മക്കളെ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പവറിലുള്ള എന്നിനെങ്ങനെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ചെയ്യുന്നത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഓരോരുത്തർക്കും പല പല പവർ ആവാം എക്ക് സീറോ ആവാം ബിക്ക് വൺ ആവാം അങ്ങനെ അങ്ങനെ പലതാവാം അതായത് ബൈനോമിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്താണെന്നറിയോ എൻ സാധനം മീൻസ് ഇവിടെ മൂന്നാൾക്കാരായതുകൊണ്ട് എൻ സാധനം മൂന്നാൾക്കാർക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെ എന്റെ കയ്യിൽ പത്ത് മാംഗോസ് ഉണ്ടടാ ഞാൻ ആ മൂന്നാൾക്കാർക്ക് കൊടുക്കണോ ഒരാൾക്ക് വേണമെങ്കിൽ പൂജ്യം കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള എത്ര രീതി ചെയ്യാൻ പറ്റുന്നുള്ള അതിന്റെ ബേസിൽ ഡിറൈവ് ചെയ്തിട്ട് പോരൊരു ഫോമാണിത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് കാര്യങ്ങളൊക്കെ വരാം അതിനൊന്ന് പറയാം സോ ഇങ്ങനെയുള്ള ഒരു മൾട്ടിനോമിയൽ എക്സ്പാൻഷനിൽ ഇപ്പോൾ ഒരു ടേമിന്റെ പവർ കാണാൻ നമുക്ക് കാണണ്ട ഇപ്പോൾ ജസ്റ്റ് ഒരു എ റെസ് ടു പി ബി റെസ് ടു ക്യൂ സി റെസ് ടു ആറിന്റെ കോഫിഷ്യന്റ് മക്കളെ ഉണ്ടാവാൻ എന്താ പറയുക എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്നുള്ള കൺസെപ്റ്റ് ആണ് റെഡി ഓക്കെ അല്ലേ റെഡി ആണല്ലോ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ പവർ എത്രയാണ് അത് അത് നമുക്ക് അറിയില്ല സോ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഏതാ പിന്നെ ഈ ഐഡന്റിക്കൽ ഒബ്ജക്ട്സ് എല്ലാവർക്കും കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് വരുന്നത് അപ്പോ എ പി ആവും ബി ക്യൂവും പോലെ തന്നെ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്തും കൂടെ ആവണടാ എന്നും കൂടെ ആണോ അങ്ങനെയാണെങ്കിൽ പി ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ ആൻഡ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ പി ഫാക്ടോറിയൽ ക്യൂ ഫാക്ടോറിയൽ ആർ ഫാക്ടോറിയൽ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരും മക്കളെ എക്സ് പവർ ഫോറിന്റെ കോഫിഷ്യന്റ് എന്താവും ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത പോലെ എങ്ങനെയൊക്കെ എക്സ് പവർ ഫോർ കിട്ടാടാ പറ എക്സ് പവർ ഫോർ എങ്ങനെയൊക്കെ കിട്ടാം മക്കളെ ഈ എക്സിന്റെ പവർ ഫോർ ആവാം അല്ലെ ഈ എക്സിന്റെ പവർ ഫോർ ആവാം അതായത് ഈ കൂട്ടത്തിൽ നമ്മൾ രണ്ടാമത്തെ ആളെ ക്യൂ എടുത്തത് ക്യൂടെ വാല്യൂ ഫോർ ആവുക മറ്റ് രണ്ടാൾക്കാരും എന്താവണം മീൻസ് ഇതെന്താവരുത് ഇതൊന്നും വരാൻ പാടില്ല കാരണം ഇയാൾക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇയാൾ ഒന്നും വന്നില്ലെങ്കിലും നടക്കുള്ളൂ അപ്പോൾ എന്തായാലും ആറിന്റെ വാല്യൂ എന്തുവാണ് സീറോ ആണ് വിച്ച് മീൻസ് ഇതിന്റെ വാല്യൂ പിയുടെ വാല്യൂ സിക്സ് ആവണ്ട് അതെന്താ ലോജിക്കാ കാരണം പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്താവണം എന്നാവണം എന്നെ സ്ഥാനത്തിട്ട് എന്നാണ് വർക്കാവുണ്ട് റെഡി അല്ലേ സോ നെക്സ്റ്റ് എക്സ് പവർ ഫോർ കിട്ടാണ്ട് അടുത്ത കണ്ടീഷൻ പറയാൻ പോകണേ ഫസ്റ്റ് കണ്ടീഷൻ ഫസ്റ്റ് പോസിബിലിറ്റി കാരണം സെക്കൻഡ് പോസിബിലിറ്റി പറയാം അതായത് ഇത് എക്സ് സ്ക്വയർ ആവാ ഇത് എക്സ് സ്ക്വയർ ആവാം അല്ലെ അതായത് ഇതിന്റെ പവർ ടു ആവാ ഇതിന്റെ പവർ വൺ ആവാ അപ്പോൾ എല്ലാവരുടെ മക്കളെ വർക്കാവാ അല്ലെ ആറ് വണ്ണും ആവാ ക്യൂടെ വാല്യൂ ടു ആവാ വിച്ച് മീൻസ് പിയുടെ വാല്യൂ എന്താവണം സെവൻ ആവണം ഈ ഒരു ചാൻസ് കൂടെ ഉണ്ടല്ലോ അതായത് ഇത് ചൂട്ട് പവർ ചൂട്ടിയാൽ ടു സ്ക്വയർ ഫോർ ആവില്ലേ മീൻസ് ആറിന്റെ പവർ ടു ആവില്ലടാ അപ്പൊ ക്യൂടെ വാല്യൂ എന്താവണം മക്കളെ വരാൻ പാടില്ലല്ലോ ക്യൂടെ വാല്യൂ സീറോ ആണോ അപ്പൊ പിയുടെ വാല്യൂ എന്താവണം എയ്റ്റ് ആവും
റെഡി. ഇത്രയും സാധനങ്ങളുടെ കോഫിഷ്യന്റ് ആയി ഇത്ര രീതിയിലാണ് ഇത്ര കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, എക്സ് പവർ ഫോർ കിട്ടുക. അപ്പോൾ ഇതിന്റെ കോഫിഷ്യന്റ് എത്ര ചോദിച്ചാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ × 4 ഫാക്ടോറിയൽ എന്നുള്ളതാണ് വരിക. റെഡി. ഇതിന്റെ കോഫിഷ്യന്റ് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോ കേസ് ഇങ്ങനെ വർക്ക്ഔട്ട് പോസ് ചെയ്യുക, വേഗം വേഗം ആൻസറിലേക്ക് എത്താൻ ഞങ്ങളുടെ പാരലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ റെഡി. സോ ഇതിലേക്ക് വരുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ ഇനി 1 ഫാക്ടോറിയൽ എഴുതാനല്ല, ഇതിലേക്ക് വരുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. സോ മറിയ ഇത് കട്ട് ചെയ്താൽ 9 × 10 അല്ലേടാ, 9 × 10 ഇവിടെ 2 ഇതിൽ കട്ട് ചെയ്താൽ 45 വരും. വേഗം വേഗം ചെയ്ത് പോട്ടോ. ഇവിടെ 8 ഉണ്ടാകും, 9 ഉണ്ടാകും, 10 ഉണ്ടാകും. അപ്പോൾ ഇതിൽ കട്ട് ചെയ്താൽ 4 ആവും. അപ്പോൾ മറിയ 4 9 36 360. പിന്നെ ഇവിടെ കട്ട് ചെയ്താൽ 6 ഇവിടെ ബാക്കി എന്തൊക്കെ ഉണ്ടാവുക, 7 8 9 10 ഉണ്ടാവും. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 ആ, 24 ഉപ്പിക്കാൻ നല്ലത് ഇതിന് റേറ്റ് ഇതിൽ ഒരു 3 മുക്കിയാ പോലെ 210 അല്ലേ. സോ ഫൈനലി എത്ര 210 360 കൂടെ വന്നപ്പോൾ ആൻസർ എത്രയിലേക്ക് വന്നു, 570 വന്നു. 570 45 കൂടെ വന്നു, ആൻസർ 650. സോ ക്വസ്റ്റ്യൻ നമ്പർ 24 ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ലോഗിൻ ജസ്റ്റ് ലോഗിന്റെ പ്രോപ്പർട്ടീസ് മാത്രം വർക്ക്, വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിന് എന്നിട്ട് ഇതിന് എത്ര ഡിസ്റ്റിങ് മക്കളെ ട്രിഗണോമെട്രിയും കൂടെ കമ്പൈൻഡ് ആണ്, ഇതിന് എത്ര ഡിസ്റ്റിങ് സൊല്യൂഷൻസ് ഉണ്ടോ ഇൻ ദി ഇന്റർവൽ 0 to 2π. 0 to 2π വരെ വേരി ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റിങ് സൊല്യൂഷൻസ് ഉണ്ട്. ലോഗിന്റെ പ്രോപ്പർട്ടീസ് വർക്ക്ഔട്ട് ചെയ്യല്ലടാ, രണ്ടിനും ബേസ് സെയിം ആണ്. നേരെ കൊണ്ടുവന്നേക്ക് ലോഗ് സിംപ്ലിഫൈ ചെയ്യാൻ പോകണം അല്ലേ. മോഡ് സൈൻ എക്സ് ഹാഫ് ആണ് പ്ലസ് ലോഗ് മോഡ് കോസ് എക്സ് ബേസ് ഹാഫ് ആണ് ഈക്വൽ ടു 2. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താ മക്കളെ, ലോഗ് എ ബി. അപ്പൊ ലോഗ് മോഡ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എഴുതാലോ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് റെഡി ടു ദ ബേസ് 2 ഈക്വൽ ടു റെഡി. സോ മോഡ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലെ, മോഡ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പവർ മക്കളെ അല്ലെ, ലോഗ് ആണ് 2 പവർ ഹാഫ്, സോറി പിന്നെ ഹാഫ് പവർ റെഡി. അതെന്താ കൺസെപ്റ്റ്, ലോഗ് എ പവർ ബി ഈക്വൽ ടു സി ആണെങ്കിൽ എങ്ങനെയാണ് എഴുതുക, അതേപോലെ നോക്കി ഇതെങ്ങനെയാണെങ്കിൽ എന്താ, മോഡ് സൈൻ എക്സ് ഇൻ്റു കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1/2² അല്ലേ. ഓക്കെ 1/2² മീൻസ് 1/4 അല്ലേ, 1/4. അപ്പം സൈൻ എക്സ് 2 കൂടെ ഒപ്പിച്ചാൽ നമ്മൾ കുറെ പരിപാടികൾ മാച്ച് ആവില്ല മക്കളെ. സോ ഒരു ഹാഫ് 2 sin 2x ചെയ്തിട്ടടാ ഓക്കെ ആണോ, ഈക്വൽ ടു എന്തന്നെ 1/4 എല്ലാവരും ഓക്കെ അല്ലേ. ഓ അല്ലേ, കാര്യം മനസ്സിലായോ, ഈ 2 കണ്ടു ചെയ്താൽ പഴയ പോലെ തന്നെ വരാൻ പോകണം അല്ലേ. റെഡിയാണ്. ദാറ്റ് ഈസ് മോഡ് സൈൻ എക്സിന്റെ, മോഡ് സൈൻ 2x വാല്യൂ എന്താണ്, 1/2 അല്ലേ. അപ്പം സൈൻ 2x എന്തൊക്കെയാവാം, സൈൻ 2x 1/2 ആവാം, സൈൻ 2x എന്തോ ആവാം, -1/2 ആവാം. കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാക്ക്. 0 to 2π നമ്മൾ കാണുന്നത് അല്ലേ, നമ്മൾ യൂണിറ്റ് സർക്കിൾ എത്തിക്കഴിഞ്ഞു 0 to 2π. മക്കളെ 0 to 2π കറങ്ങുമ്പോൾ വെറും സൈൻ എക്സ് ആണെങ്കിൽ സൈൻ എക്സ് ഈക്വൽ ടു 1/2 രണ്ട് പോയിന്റ്സ് ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാടാ, ഒന്ന് π/6 ഉണ്ടാവും, മറ്റേത് മക്കളെ π − π/6 ഉണ്ടാവും. ശരി അല്ലെ, ഫസ്റ്റ് രണ്ട് ക്വാഡ്രൻസ്. തേർഡ് ക്വാഡ്രൻ്റ് പോയി കഴിഞ്ഞാൽ നടക്കൂല. പക്ഷേ ഈ പ്രശ്നം ഇവിടെ 2x ആണ്, എക്സ് മാറി 2x ആണ്. അതായത് നമ്മൾ എക്സിന് 0 to π വരെ കൊടുക്കുമ്പം തന്നെ 2x എന്താ ഉണ്ടാവും, 0 to 2π വരെ തിന്നും. വർക്കൗട്ട് നിങ്ങൾക്ക് അല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് 0 to 2π കറങ്ങുമ്പം പിന്നെ എക്സ് ആകുന്ന സമയത്ത്, സോറി 2x ആകുന്ന സമയത്ത് രണ്ട് കറക്കങ്ങൾ നടത്തും അല്ലേ. കാരണം എന്താ, എക്സ് ആണ് 0 to 2π വരെ മാറുന്നത്, അപ്പൊ 2x ഏത് വരെ മാറും, 0 to 4π വരെ മാറൂല്ലേ. അപ്പൊ 0 to 4π വരെ മാറുമ്പോൾ 0 to 2π രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും, പിന്നെ 2π to 4π രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും മക്കളെ. അപ്പൊ ഈ ലിസ്റ്റിലടാ 4 സൊല്യൂഷൻസ് ഉണ്ടാവും. റെഡി ആണല്ലോ. അതേപോലെ -1/2 കിട്ടുന്ന ഇവിടുത്തെ രണ്ട് പോയിന്റ് ഇല്ലേ, അത് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിലും ഉണ്ടാവില്ലടാ 4 സൊല്യൂഷൻസ്, വിച്ച് മീൻസ് 8 different solutions പോസിബിൾ അല്ലേ. റെഡി ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 25 വരാം മക്കളെ. ഈ വെക്ടേഴ്സ് PQR തന്നിട്ടുണ്ടടാ. എന്താണ് പറയണ്ടത്, ആ കോപ്ലാനാർ, കോപ്ലാനാർ ആണ്, സെയിം പ്ലെയിനിലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിന്റെ വാല്യൂ 0 എന്നുകൂടെ തന്നിട്ടുണ്ട്, ദെൻ ലാംഡയുടെ വാല്യൂ ഇത്ര എന്നാണ് നമുക്ക് അറിയേണ്ടത്. ക്ലിയർ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പോൾ എന്താണ് കോപ്ലാനാർ ആണെങ്കിൽ പ്രത്യേകത, കോപ്ലാനാർ ആണെങ്കിൽ ബോക്സ് ABC വാല്യൂ എന്താവും, 0 അല്ലേ. PQR ആയതുകൊണ്ട് ബോക്സ് PQR = 0.
ഇനി ബോക്സ് പി ക്യൂ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഡോട്ട് ക്യൂ ക്രോസ് ആർ അല്ലേ. അത് ഒരേ പ്ലെയിനില്ല, മൂന്ന് വെക്ടേഴ്സ് ഒരേ പ്ലെയിനിലാണെങ്കിൽ ക്യൂ ക്രോസ് ആർ കണ്ട എന്താ കിട്ടുക, ക്യൂക്കും ആറിനും പെർപെൻഡിക്കുലർ വെക്റ്റർ കിട്ടും. പി അതേ പ്ലെയിനിലാണെങ്കിൽ ക്യൂ ക്രോസ് ആറും പിയും തമ്മിൽ എന്താ ഓടുക, പെർപെൻഡിക്കുലർ. അപ്പൊ പി ഡോട്ട് ക്യൂ ക്രോസ് ആർ അഥവാ ബോക്സ് പി ക്യു ആർ എന്തോ സീറോ. ബോക്സ് പി ക്യു ആർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ മക്കളെ, ഡിറ്റർമിനന്റ് അല്ലേടാ, ഒക്കെ നമ്മളെ ത്രീ ഡിയിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ എ വരും, ഇവിടെ എ പ്ലസ് വൺ വരും, ഇവിടെ എ, ഇവിടെ എ എ പ്ലസ് വൺ ഈക്വൽ ടു സീറോ. എന്നെ സോൾവ് ചെയ്ത നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കി, നിങ്ങൾ റോ വൈസ് കോളം വൈസ് എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് ഇത് ഇങ്ങനെ മാച്ച് ആയി കിട്ടൂലേ. അപ്പൊ ഞാൻ ചെയ്യാൻ പോണു എന്താ, ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. റെഡി, സ്റ്റെപ്പ് ഒന്നും എഴുതാനില്ല. ഇങ്ങനെ ആഡ് ചെയ്താൽ ത്രീ എ പ്ലസ് വൺ കിട്ടും. എല്ലായിടത്തും ത്രീ എ പ്ലസ് വൺ. ഇത് ത്രീ എ പ്ലസ് വൺ ആവില്ലേ, ഇതും ത്രീ എ പ്ലസ് വൺ ആവില്ലേ, ഇതും ത്രീ എ പ്ലസ് വൺ ആവില്ലേ. മീൻസ് മക്കളെ, ആ ത്രീ എ പ്ലസ് വൺ നമ്മൾ അതിന് പുറത്തെടുത്താ ബാക്കി വൺ 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 എ എ പ്ലസ് വൺ എ എ പ്ലസ് വൺ നല്ലതാ കിട്ടാം. റെഡി, ഞാൻ പറഞ്ഞു നിങ്ങളോട്, അതായത് നമ്മുടെ പ്രോബ്ലം ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ തന്നെ സമയം വേസ്റ്റ് ആക്കരുത്. വേഗം വേഗം ചെയ്ത് പോകണം, പോസ് ചെയ്യാ വേഗം ചെയ്ത് നോക്കാം കേട്ടോ. റെഡി ആണല്ലോ. അപ്പൊ ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. ത്രീ എ പ്ലസ് വൺ ഇൻറ്റു മക്കളേതാ, ഇതിന് രണ്ടിന് സീറോ ഒക്കെ പെട്ടെന്ന് പരിപാടി കഴിയിലിടാ. അപ്പൊ ഇതാ സി ടു മൈനസ് സി വണ്ണും ചെയ്യാ, സി ത്രീ മൈനസ് സി വണ്ണും ചെയ്യാം. സോ ഇത് സീറോ ആയി, ഇത് വണ്ണായി, ഇത് സീറോ ആയി, ഇത് സീറോ ആയി, ഇത് എന്താ സീറോ ആയി, ഇത് വണ്ണായി. മീൻസ് ഇത് വണ്ണായി മക്കളെ. മീൻസ് അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് ഇതല്ലേ, അപ്പർ ട്രയാംഗുലർ മാട്രിക്സ് പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് അല്ലേ. സീറോ ആയി മീൻസ് ഇത് സീറോ, ഇത് വണ്ണായി. അപ്പൊ ടോട്ടൽ വാല്യൂ ത്രീ എ പ്ലസ് വൺ മീൻസ് എയുടെ വാല്യൂ എന്താണ്, മൈനസ് വൺ ബൈ ത്രീ. സോ ആ ഡാറ്റ നമ്മളെ കയ്യിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ. സോ അത് അറിയാമെങ്കിൽ ഇനി പി ഡോട്ട് ക്യൂ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. റെഡി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ പി ഡോട്ട് ക്യൂ എന്താ വരാം, പി എന്ന് പറയുമ്പോ അല്ലെ, ഒന്ന് മനസ്സിൽ കൂട്ടില്ല. പി ഡോട്ട് ക്യൂ എന്ന് പറയുമ്പോ അല്ലെ, കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നത്. മൈനസ് വൺ ബൈ ത്രീ എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ അതെന്താ ഉണ്ടാവുക, ടു ബൈ ത്രീ എന്നുണ്ടാവുക. ടു ബൈ ത്രീ ഐ, അപ്പുറത്ത് മൈനസ് വൺ ബൈ ത്രീ ജെ, അപ്പുറത്ത് മൈനസ് വൺ ബൈ ത്രീ കെ ഡോട്ട്. വീണ്ടും മൈനസ് വൺ ബൈ ത്രീ ഐ പ്ലസ് ടു ബൈ ത്രീ ജെ മൈനസ് വൺ ബൈ ത്രീ കെ ഡോട്ട് എടുത്ത് എത്ര കിട്ടാം. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മൈനസ് വരില്ലേ, മൈനസ് ടു ബൈ നയൻ. ഇത് രണ്ടും കൂടെ വന്നാലും മൈനസ് വരില്ലേ, മൈനസ് ടു ബൈ നയൻ. അത് രണ്ടും കൂടെ പ്ലസ് ആരടാ, പ്ലസ് വൺ ബൈ നയൻ. അപ്പൊ മക്കളെ ആൻസർ മൈനസ് ത്രീ ബൈ നയൻ അഥവാ മൈനസ് വൺ ബൈ ത്രീ. റെഡി ആണല്ലോ, ക്ലിയർ. അതേപോലെ നമുക്ക് ആരെയും കൂടെ കാണണം, ആർ ക്രോസ് ക്യൂനെ കാണാം. ആർ ക്രോസ് ക്യൂ അതിന്റെ ഡിറ്റർമിനന്റ് ആണ് കാണുന്നത്. സോ ആർ ക്രോസ് ക്യൂ എന്താ നോക്കാം, സ്ക്വയർ ചെയ്യാണ്ട് കേട്ടോ. റെഡി, സോ ആർ ക്രോസ് ക്യൂ വരുമ്പോ ആർ ഐ ജെ കെ അല്ലെ, ക്രോസ് ആണ് ഐ ജെ കെ. ആറിന്റെ വാല്യൂ വരിക മൈനസ് വൺ ബൈ ത്രീ, മൈനസ് വൺ ബൈ ത്രീ, പിന്നെ ടു ബൈ ത്രീ ഉണ്ടാവും. അപ്പുറത്താണെങ്കിൽ മൈനസ് വൺ ബൈ ത്രീ, ടു ബൈ ത്രീ, മൈനസ് വൺ ബൈ ത്രീ. റെഡി, സോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് മനസ്സ് കൂട്ടിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നായിട്ട്. അവിടെ വരുമ്പോ വൺ ബൈ നയനായി, വൺ ബൈ നയനും ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ആൻസർ ഫോർ ബൈ നയൻ ആയി അല്ലേ. വൺ വൺ ബൈ നയൻ മൈനസ് ഫോർ ബൈ നയൻ ഇടാ ത്രീ ബൈ നയൻ, ത്രീ ബൈ മീൻസ് മൈനസ് ത്രീ ബൈ നയൻ. അപ്പൊ ഇത് കഴിഞ്ഞാൽ മൈനസ് വൺ ബൈ ത്രീ ഐ ആയി. മൈനസ് ഞാനുണ്ട്, ഇത് പ്ലസ് വൺ ബൈ നയൻ ആയി, ഇത് മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പൊ അത് വീണ്ടും തന്നെ വരുന്ന മക്കളെ ത്രീ ബൈ നയൻ ആണ്. പിന്നെ ഇതിന്റെ ഇതും പ്ലസ് ആയിട്ട്, ഇതും പ്ലസ് ആയിട്ടുണ്ട്. മുന്നേ തരം നെഗറ്റീവിന്റെ എഫക്റ്റില് മൈനസ് വൺ ബൈ ത്രീ ജെ. ഇനി അടുത്ത് വരുമ്പോ ഇത് മൈനസ് ടു ബൈ നയൻ ആടാ, ഇതും മൈനസ് വൺ ബൈ നയൻ. അപ്പോൾ മൈനസ് ത്രീ ബൈ നയൻ മീൻസ് വൺ ബൈ ത്രീ കെ. ഇത് മക്കളെ ആർ ക്രോസ് ക്യൂ. അതിന്റെ ഡിറ്റർമിനന്റ് എന്താ, ദി സ്ക്വയർ പ്ലസ് ദി സ്ക്വയർ പ്ലസ് ദി സ്ക്വയർ അല്ലേ. റെഡി ആണല്ലോ. അപ്പോ ആ ഡിറ്റർമിനന്റ് നമുക്ക് അതിന്റെ സ്ക്വയറും കൂടെ ചെയ്യണം. ഇനി നോക്കണേ, സബ്സ്റ്റിറ്റ് ചെയ്യാൻ പോവാണ് പി അല്ലെ. വന്നിട്ട് എടാ ഇതിന് പി പി ഡോട് ക്യൂ, അവിടെ വൺ ബൈ ത്രീന്റെ സ്ക്വയർ വന്നിട്ട് വൺ ബൈ നയൻ മൈനസ് ഇതാണ്ടായിട്ട് ആർ ക്രോസ് ക്യൂ മീൻസ് ആർ ക്രോസ് ക്യൂ ഇതാ കിട്ടി. അതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയേഴ്സ് ചെയ്യണം, അതിന് സ്ക്വയറും കൂടെ ചെയ്യണം. അപ്പൊ റൂട്ടിന്റെ ആവശ്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഓരോന്നിന്റെ സ്ക്വയർ അപ്പൊ എത്രയാടാ, ത്രീ ടൈംസ് ആയി മക്കളെ അല്ലെ. ത്രീ ടൈംസ് ആയില്ലേ, ത്രീ ടൈംസ് വൺ ബൈ ത്രീ സ്ക്വയർ. വൺ ബൈ ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ ബൈ നയൻ. അപ്പൊ വൺ ബൈ നയൻ വൺ ബൈ നയൻ പ്ലസ് വൺ ബൈ നയൻ പ്ലസ് വൺ ബൈ നയൻ, അത് ത്രീ ഇൻറ്റു വൺ ബൈ നയൻ മീൻസ് വൺ ബൈ ത്രീ അല്ലെ. അപ്പൊ അത് വൺ ബൈ ത്രീ ഉണ്ടാവും. റെഡി ആണല്ലോ, ഈക്വൽ ടു സീറോ. അപ്പൊ അത് കട്ട് ചെയ്താൽ വൺ ബൈ ത്രീ. അപ്പുറത്ത് വൺ ബൈ ലാംഡയുടെ വാല്യൂ. റെഡി, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സമയം എടുത്തിട്ട് കാര്യങ്ങളെടുത്തിട്ടാണ് പറയുന്നത്. ഒക്കെ നമ്മൾ ഡിപ്പെൻസ് ഓൺ കാൽക്കുലേഷൻ, മാക്സിമം കാൽക്കുലേഷൻ സ്പീഡ് ആക്കാം. റെഡി, ഇവിടെ നമ്മൾ സീരീസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പെൻസ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജനുവരി സെഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ആസ് ഫാർ എസ് എന്താ വെച്ച് കഴിഞ്ഞാൽ,
എന്താണ് നിങ്ങളൊരു ഇത് എങ്ങനെ ഇതിനെ ഫോളോ അപ്പ് ചെയ്യാം മക്കളെ? അത് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒരിക്കലും ടഫ് അല്ല. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ടഫ് അല്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാത്ത എന്ന് പറയാൻ ഒരു നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇത് തന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ്. സോ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് തേടി പിടിക്കുക. ടെൻഷൻലെസ് ആയിട്ട് നമ്മൾ അത് മാനേജ് ചെയ്യാൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ക്രാക്ക് ചെയ്യാറ് സംഭവങ്ങൾ. സോ ട്രൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.